ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ബി കോമിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റ് ആണ് സിക്സ്ത് സെമ്മില്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇൻവോൾവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡെറിവേറ്റീവ്സ് എന്താണ്, അതും അതിൻ്റെ ബേസിക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റ്, ആ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എന്തൊക്കെ തരം മാർക്കറ്റ് ഉണ്ട്, ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്രധാനപ്പെട്ട നാല് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ്, ഇതൊക്കെയാണ് ബാക്കിയുള്ള മൂന്ന് ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്ററിലോട്ട് നമുക്ക് പോവാം. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പം ഡെറിവേറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സെക്യൂരിറ്റി, നമ്മൾ ഷെയർ, ഡിബഞ്ചർ അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരു ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ വേർഡിൽ തന്നെയുണ്ട് ഡെറിവേറ്റീവ്, അതായത് ഡിറൈവ്ഡ്, അങ്ങനെയാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു അണ്ടർലൈയിങ് അസറ്റ്, അതായത് ഏതെങ്കിലും ഒരു അസറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിനെയോ ബേസ് ആക്കി വെച്ച് അതിൻ്റെ മൂല്യത്തിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഉണ്ടാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡെറിവേറ്റീവിന് അതിൻ്റെ മൂല്യം ലഭിക്കുന്നത് അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ, ഏത് അസറ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റീനെ ബേസ് ചെയ്തിട്ടാണോ ഉള്ളത്, ആ അസറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റീൻ്റെ വാല്യൂവിൻ്റെ ബേസിസിൽ ഡിറൈവ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെറിവേറ്റീവിന് അപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു നിലനിൽപ്പില്ല, അത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, അത് ഒരു അസറ്റിനെയോ സെക്യൂരിറ്റീനെയോ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊമോഡിറ്റീസ് ആവാം. കൊമോഡിറ്റീസ് എന്ന് പറയുന്നത് ഓയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്രൂഡ് ഓയിൽ, ഗോൾഡ്, ബുള്ളിയൻ മാർക്കറ്റിലുള്ള ഐറ്റംസ്, അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. അങ്ങനത്തെ കൊമോഡിറ്റീസും ആവാം, അല്ലെങ്കിൽ പിന്നെ ഫിനാൻഷ്യൽ അസറ്റ്, ദാറ്റ് ഈസ് ഇക്വിറ്റി, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, അങ്ങനത്തെ ഫിനാൻഷ്യൽ അസറ്റും ആവാം. ഓക്കെ, അപ്പം ഈ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഈ ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് അതൊരു കോൺട്രാക്റ്റ് തന്നെയാണ് രണ്ട് വ്യക്തികൾ. ഓക്കെ, ഒരാൾ കൗണ്ടർ പാർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വാങ്ങിക്കുമ്പോൾ വേറെ ഒരാൾ വിൽക്കും, അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് പാർട്ടീസ് തമ്മിൽ ഉള്ള ഒരു കോൺട്രാക്റ്റാണ്. അതിനകത്ത് എക്സ്ചേഞ്ച്, അതായത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ഉണ്ടാവാം, ഉണ്ടാവാതെയും ഇരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ചിൻ്റെ ഇൻവോൾവ്മെൻ്റോട് കൂടിയിട്ടോ അല്ലാതെയോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്ട്, റിട്ടേൺ കോൺട്രാക്റ്റ് ആണ് എന്താന്ന് പറയുന്നത്, ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെറിവേറ്റീവിൻ്റെ സെക്ഷൻ 2AC പ്രകാരം, സെക്യൂരിറ്റി കോൺട്രാക്ട് ആൻഡ് റെഗുലേഷൻ ആക്ട് 1956 സെക്ഷൻ 2AC പ്രകാരം ഒരു ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വിച്ച് ഡിറൈവ് ഇറ്റ്സ് വാല്യൂ ഫ്രം ദ പ്രൈസ് ഓർ ഇൻഡെക്സ് ഓഫ് ദ പ്രൈസ് ഓഫ് അണ്ടർലൈങ് സെക്യൂരിറ്റി. അതായത് നമ്മൾ അണ്ടർലൈങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെക്യൂരിറ്റീസിൻ്റെ വിലേൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡെക്സിൻ്റെയോ ബേസിസിൽ അതിൻ്റെ വില ഡിറൈവ് ചെയ്യുന്ന, പ്രൈസ് ഡിറൈവ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വ്യക്തികൾ, ഇപ്പോൾ ഒരു ഫാർമറുണ്ട്, അത് വാങ്ങിക്കുന്ന ഒരു ബയ്യറും ഉണ്ടെന്ന് വയ്ക്കും. അപ്പോൾ ആ ഫാർമർ എന്താ ക്രോപ്പ്, റൈസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വിളവെടുപ്പ് ആയിട്ടില്ല. അപ്പോൾ അതിന് മുൻപ് തന്നെ ഒരാൾ വന്ന് പറയാണ്, ഒരു ബയർ വന്ന് പറയാണ്, ഞാനൊരു 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് 1 കിലോയ്ക്ക് 50 രൂപ വെച്ച് തരാം, അപ്പോൾ ഈ ഒരു ഇത് എനിക്ക് തരുമോ എന്ന് ആ വ്യക്തി വന്ന് ചോദിക്കുകയാണ്. ആൻഡ് ഫാർമർക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ ആ ഫാർമറും ആ വ്യക്തിയും, അതായത് ബയ്യറും വന്ന് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു റൈസ് ആണ് അല്ലേ. ആ റൈസ് അതിപ്പോൾ ഇല്ല, പക്ഷേ എന്ത് ചെയ്യാം, ഫ്യൂച്ചറിലുള്ള, അതായത് പിന്നീടുള്ള ഡേറ്റിലുള്ള ഒരു കോൺട്രാക്റ്റാണ് അവർ എൻ്റർ ചെയ്യുന്നത്. എന്തിൻ്റെ ബേസിസിൽ? ഈ റൈസിൻ്റെ ബേസിസിൽ. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടീസ് ഉണ്ട്, ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്, ആ അണ്ടർലൈങ് അസറ്റിൻ്റെ വിലേൻ്റെ പേരിൽ ഇവർ ഡിറൈവ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് ഈ ഒരു കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ്,
ഡെറിവേറ്റീവ്സ് ന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഓക്കേ അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ ഒരാൾ ബയറും ഒരാൾ സെല്ലറും അവർ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ഇപ്പോ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഫാർമറും ആ ബയറും ഇവർ രണ്ട് പേരുമാണ് രണ്ട് പാർട്ടീസ് ഓക്കെ ആൻഡ് ഇറ്റ് ഈസ് എ ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അതായത് അത് ഒരു റീസെന്റ് ആയിട്ട് വന്ന ഒരു ഡെവലപ്മെന്റ് ആണ് അതായത് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അതായത് നമ്മുടെ ഇപ്പോൾ ഷെയർസോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സോ അതുപോലുള്ള ഒരു കുറച്ച് മുമ്പിലത്തെ ഒരു സെക്യൂരിറ്റി അല്ല വളരെ ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഓക്കെ ദെൻ ഇതിന്റെ ദേ ആർ ഡെഫേർഡ് ഡെലിവറി ഓർ ഡെഫേർഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിൻ്റെ എന്തുണ്ടാവില്ല പെട്ടെന്ന് സ്പോട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ല ഡെലിവറിയും ചെയ്യുന്നില്ല ഇപ്പം റൈസിൻ്റെ നമ്മൾ ആ എക്സാമ്പിൾ എടുത്താൽ തന്നെ റൈസ് നമ്മൾ ഇപ്പോഴല്ലല്ലോ ഡെലിവറി ചെയ്യുന്നത് 6 മാസം കഴിഞ്ഞിട്ടാണ് ആ സാധനത്തിന് ഡെലിവറി നടക്കുന്നത് അതേമാതിരി 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഡെഫേർഡ് ഡെലിവറി ആൻഡ് ഡെഫേർഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ അതിന് സ്വന്തമായിട്ട് എന്തില്ല ഒരു വാല്യൂ ഇല്ല നിലനിൽപ്പില്ല അതിൻ്റെ വില എന്ന് പറയുന്നത് അത് ഏതിനെ ബേസ് ചെയ്തിട്ടാണോ ഏത് അസറ്റിനെ ബേസ് ചെയ്തിട്ടാണോ ഉള്ളത് ആ അസറ്റിൻ്റെ ബേസിലാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് അടുത്ത ഫീച്ചർ ദെൻ നെക്സ്റ്റ് നമ്പർ ഓഫ് യൂണിറ്റ് ഓർ ക്വാണ്ടിറ്റി ഓഫ് അസറ്റ് വിൽ ബി സ്പെസിഫൈഡ് ഇൻ ദ ഡെറിവേറ്റീവ് കോൺട്രാക്ട് അപ്പോൾ എത്ര അസറ്റാണ് ഇപ്പോൾ നമ്മൾ ഇത്ര കിലോ നമ്മൾ ആ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 6 മാസത്തിന് ശേഷം എനിക്ക് 100 കിലോ അരി വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് എത്ര യൂണിറ്റ് ആണ് എന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ അതെ ഡെറിവേറ്റീവിന് ലിറ്റിൽ ഓർ നോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയൊന്നും എന്ത് വേണ്ട പൈസ ആവശ്യമില്ല ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവ് അല്ലെങ്കിൽ ചില കാര്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം ഓക്കെ ദെൻ ആക്ച്വൽ ഡെലിവറി ഓഫ് അണ്ടർലൈങ് അസറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ഇപ്പം തന്നെ നമ്മൾ ആ ചില ചില കേസസിൽ കേട്ടോ ഇപ്പം 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആ അസറ്റ് ഇപ്പോൾ റൈസിൻ്റെ കാര്യം പറഞ്ഞല്ലോ റൈസ് ചിലപ്പോൾ ഡെലിവറി ചെയ്യേണ്ടി തന്നെ വരില്ല അത് ഓപ്ഷൻ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഇനി ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും അപ്പോൾ ചില കേസസിൽ നമുക്ക് ആക്ച്വലി ഡെലിവറി പോലും കൃത്യമായി നമ്മളത് ഡെലിവറി ചെയ്യേണ്ട ആവശ്യം പോലും ചിലപ്പോൾ വരില്ല ഓക്കെ ദെൻ ഡെറിവേറ്റീവ്സ് രണ്ടെണ്ണം ഉണ്ട് നമ്മൾ ആ ഇതിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്ചേഞ്ച് ഉള്ള ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ചിന് ഇൻവോൾവ്മെൻ്റ് ഉള്ള ഡെറിവേറ്റീവ്സ് ഉണ്ട് അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ ട്രേഡഡ് അതായത് എക്സ്ചേഞ്ച് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ഡെറിവേറ്റീവ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് രണ്ട് പാർട്ടീസ് ആണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നെക്സ്റ്റ് വന്നിട്ട് ഇക്കണോമിക് ഫംഗ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് അതായത് ഡെറിവേറ്റീവ്സിന് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് അതായത് റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസ്ക് കൂടുതൽ എടുക്കാൻ താല്പര്യം അല്ലെങ്കിൽ റിസ്കിന് പ്രീമിയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ താല്പര്യമുള്ള ആളും റിസ്ക് കുറയ്ക്കാൻ താല്പര്യമുള്ള ഇത് രണ്ടുപേരും തമ്മിൽ അവരുടെ കോൺട്രാക്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു അവരുടെ സെക്യൂരിറ്റീസ് എന്തെങ്കിലും അതായത് അങ്ങനെ അതായത് അവരുടെ റിസ്ക് ഷെയർ ചെയ്യാൻ അവർ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു ആ ടൈപ്പ് ഓഫ് ഇതാണ് ഫംഗ്ഷനാണ് ഡെറിവേറ്റീവ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ നമ്മൾ ഫാർമറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫാർമർ അദ്ദേഹത്തിൻ്റെ ക്രോപ്പ് എന്ത് ചെയ്യുന്നു 6 മാസത്തിന് ശേഷം ഒരു നിശ്ചിത വിലയ്ക്ക് ആർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു ബയർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഇവിടെ ഫാർമർക്ക് ഒരു റിസ്ക് ഉണ്ട് 6 മാസം കഴിഞ്ഞാൽ ഈ ക്രോപ്പിൻ്റെ വില കുറയുമോ എന്നുള്ള ആ ഒരു റിസ്ക് ഫാർമർക്കുണ്ട് അപ്പോൾ ആ ഫാർമർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുന്നു അപ്പം നമ്മൾ ഫാർമറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതിൽ ഫാർമറെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഓക്കെ 6 മാസം കഴിഞ്ഞിട്ട് അയാൾക്ക് വില കുറയുമോ എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് തന്നെ അത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു വില നിശ്ചയിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിസ്ക് ഫാർമർക്ക് എന്ത് ചെയ്യുന്നു ആ പ്രൈസ് റിസ്കിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുന്നു അതേപോലെ ബയർ പേടിക്കുകയാണ് എന്ത് ചെയ്യണം 6 മാസം കഴിഞ്ഞ് വില കൂടും എന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുന്നു വില കുറവുള്ള സമയത്ത് തന്നെ ആ വിലയ്ക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ വില കുറവിൻ്റെ കൂടുന്നതിന്റെ ആ ഒരു റിസ്ക് ബയർക്കും കുറയ്ക്കാൻ പറ്റുന്നു അങ്ങനെ പരസ്പരം റിസ്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നുണ്ട് അതാണ് ഡെറിവേറ്റീവിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദെൻ
അടുത്തത് ഡിസ്കവറി ഓഫ് ഫ്യൂച്ചർ ആൻഡ് കറന്റ് പ്രൈസസ്. അപ്പോൾ ഈ ഡെറിവേറ്റീവ്സിന് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫംഗ്ഷനാണ് പ്രൈസ് ഡിസ്കവറി എന്ന് പറയുന്നത്. അതിപ്പോൾ ഫ്യൂച്ചർ മാർക്കറ്റിലും അപ്പോൾ ഇപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ എത്രയ്ക്ക് വില എത്ര വരെ ആയിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത്, അതായത് ഹൈ ആണോ ലോ ആണോ അതോ ഇപ്പോഴത്തെ പ്രൈസിനേക്കാൾ എത്ര വ്യത്യാസമാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ കൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്, നിശ്ചയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫ്യൂച്ചർ മാർക്കറ്റിലെ പ്രൈസസിൻ്റെ ബേസിസിൽ ഇപ്പോഴത്തെ പ്രൈസിലും അതെന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. ഫ്യൂച്ചർ മാർക്കറ്റിൽ ഇത്ര ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് ഇപ്പോഴത്തെ വില എന്താണ്, സ്പോട്ട് മാർക്കറ്റിൽ എന്താണ്, അപ്പോൾ അതിൻ്റെ കറണ്ട് പ്രൈസിനെയും ഡെറിവേറ്റീവ്സ് സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ. ആൻഡ് നെക്സ്റ്റ് മൂന്നാമത്തേത് ട്രാൻസാക്ഷണൽ എഫിഷ്യൻസി. അതായത് ട്രാൻസാക്ഷണൽ എഫിഷ്യൻസി പറഞ്ഞാൽ ഈ ഒരു നമ്മൾ ഏത് കൊമോഡിറ്റി ആണോ ഡെറിവേറ്റീവിൽ ഉള്ളത് ആ കൊമോഡിറ്റിക്ക് വളരെ എളുപ്പത്തിൽ സ്പോട്ട് മാർക്കറ്റിൽ വളരെ ട്രേഡിംഗ് വോളിയം എന്തായിരിക്കും അതിന് കൂടുതലായിരിക്കും. കാരണം ഫ്യൂച്ചറിലും അതിന് മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ അത്യാവശ്യം നല്ലൊരു ട്രേഡ് വോളിയം അതിനെന്തുണ്ടാവും, സ്പോട്ട് മാർക്കറ്റിലും ഇതിലും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഈ മൂന്ന് ഫംഗ്ഷൻസ് ആണ് ഡെറിവേറ്റീവ്സിൻ്റെ. ഒന്ന് റിസ്ക് മാനേജ്മെൻറ്റ്, ഒന്ന് ഡിസ്കവറി ഓഫ് ഫ്യൂച്ചർ ആൻഡ് കറൻറ്റ് പ്രൈസ്, പിന്നെ ട്രാൻസാക്ഷണൽ എഫിഷ്യൻസി. ഓക്കെ, അതെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. ഒരു രീതിയിൽ പല രീതിയിൽ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. എന്തായാലും ഒരു പ്രത്യേക രീതിയിൽ പറയുന്നത് ഡെറിവേറ്റീവ്സിനെ നമ്മൾ രണ്ടായിട്ട്, അതിൻ്റെ അണ്ടർലൈങ് അസറ്റ്സിൻ്റെ ബേസിസിൽ കൊമോഡിറ്റീസ് ആണ് ആ ഡെറിവേറ്റീവിൻ്റെ അണ്ടർലൈങ് അസറ്റ് എങ്കിൽ കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്നും, അതായത് ലൈക്ക് ഓയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാം പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബുള്ളിയനിലുള്ള ഗോൾഡോ കോപ്പറോ അലുമിനിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെയാണെങ്കിലാണ് കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ്. ആൻഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും, സെക്യൂരിറ്റീസ് ലൈക്ക് ബോണ്ട് ഇക്വിറ്റി പ്രിഫറൻസ് അങ്ങനത്തെ ഷെയർ ഡിബെൻച്ചറോ ഒക്കെ ആണെങ്കിൽ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, ദെൻ നമുക്ക് വേറൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഒ ടി സി ട്രേഡഡ് ആൻഡ് എക്സ്ചേഞ്ച് ട്രേഡഡ്, അങ്ങനെയും നമുക്ക് ഡെറിവേറ്റീവിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് എക്സ്ചേഞ്ചിലാണ്, അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മിഡിൽ മാൻ ആയിട്ടൊരു എക്സ്ചേഞ്ച് ഉണ്ട്, സ്റ്റോക്ക് ആയിക്കോട്ടെ കൊമോഡിറ്റി ആയിക്കോട്ടെ രണ്ടിനും എക്സ്ചേഞ്ചസ് നമുക്ക് ഉണ്ട്. ആ എക്സ്ചേഞ്ചിലൂടെയാണ് നമ്മൾ ട്രേഡ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് ആണ്. ആൻഡ് അല്ല, രണ്ട് പാർട്ടീസ് പ്രൈവറ്റ് ആയിട്ട് അവർ തമ്മിൽ തീരുമാനിച്ച് ഒരു എക്സ്ചേഞ്ചിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവർ ദ കൗണ്ടർ കോൺട്രാക്ട്സ് ആണ്. ഇപ്പോൾ ഫോർവേഡ് ഒക്കെ ഓവർ ദ കൗണ്ടർ കോൺട്രാക്ട് ആണ്. ഓക്കെ, അവിടെ ഒരു മിഡിൽ മാൻ ആയിട്ട് ആരുമില്ല, രണ്ട് വ്യക്തികൾ പ്രൈവറ്റ് ആയിട്ട് അവർ സംസാരിച്ച് ഒരു ഡീലിംഗിൽ എത്തുന്നു. ഓക്കെ, നമ്മുടെ എക്സാമ്പിളിൽ ഫാർമറും ആ ബയറും തമ്മിൽ, അവർ തമ്മിൽ എന്താണ് പ്രൈവറ്റ് ആയിട്ട് ഒരു നെഗോഷിയേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പം അതെന്താണ്, അതൊരു ഓവർ ദ കൗണ്ടർ കോൺട്രാക്ട് ആണ്. ഓക്കെ, ദെൻ പോപ്പുലർ, അതായത് പ്രധാനപ്പെട്ട ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ബേസിസിൽ, അപ്പോൾ അതിൽ പോപ്പുലർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിൽ നമ്മളിപ്പോൾ ഒ ടി സി ട്രേഡർ, അതായത് ഓഫ് ദ കൗണ്ടർ നടുവിൽ ഒരു എക്സ്ചേഞ്ച് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന കോൺട്രാക്ട്സ് ആണ് സ്വാപ്പും ഫോർവേഡും. ആൻഡ് എക്സ്ചേഞ്ചിലൂടെ നടുവിലൊരു മിഡിൽ മാൻ ആയിട്ടൊരു എക്സ്ചേഞ്ച് ഉണ്ട്, വെദർ ഇറ്റ് ഈസ് കൊമോഡിറ്റി ഓർ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച്. ആ അങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും അങ്ങനത്തെ എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട്സ് ആണ്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട നാല് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്. ഇനി വേറൊരു ബേസിസിൽ പറയുകയാണെങ്കിൽ ബേസിക് ഡെറിവേറ്റീവ്സും ഉണ്ട്, കോംപ്ലക്സ് ഡെറിവേറ്റീവ്സും ഉണ്ട്. ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ഒരു അഡീഷണൽ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷനിൽ കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലാത്തതാണ് ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, വാറൻസ് ആൻഡ് കൺവേർട്ടബിൾസ്. ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ളത് എന്നെ എക്സാമ്പിളാണ് സ്വാപ്പ് എക്സോട്ടിക്സ്. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ സ്വാപ്പ്, എക്സോട്ടിക്സ് ഇതൊക്കെ വരും. അതിൻ്റെ ഓപ്പറേഷൻസിലും കാര്യത്തിലും കുറച്ച് കോംപ്ലക്സിറ്റി ഉണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഓരോ ഡെറിവേറ്റീവ്, പ്രധാനപ്പെട്ട ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം വന്നിട്ട് ഫോർവേഡാണ്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൈവറ്റ്ലി നെഗോഷിയേറ്റഡ് കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു ബൈ ഓർ സെൽ ആൻ അണ്ടർലൈങ് അസെറ്റ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് ഓർ എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്. അതായത് ഒരു നിശ്ചിത വിലയിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു അസറ്റ് വാങ്ങിക്കാം അല്ലെങ്കിൽ വിൽക്കാം എന്ന് പറഞ്ഞ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അത് അവർ തമ്മിൽ സ്വമേധയാ, അതായത് ഒരു എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ മിഡിൽ മാനോ ഒന്നും ഇല്ലാതെ അവർ തന്നെ പ്രൈവറ്റ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഷുഗർ കെയിൻ ഫാമർ ഉണ്ട്, ഒരു ഷുഗർ മിൽ ഓണർ ഉണ്ട്. അപ്പോൾ ഒരു ആ ഷുഗർ ഫാമറിൻ്റെ അടുത്ത് ഷുഗർ മിൽ ഓണർ പറയാണ്,
അദ്ദേഹം ആ ഷുഗർ മില്ല് ഓണർ 1000 ടൺ ഷുഗർ ഒക്ടോബറിൽ ഹാർവെസ്റ്റ് ചെയ്തിട്ട് വിളവെടുപ്പിന് ശേഷം ഒരു കിലോയ്ക്ക് 10 രൂപ വെച്ചിട്ട് വാങ്ങിക്കാം എന്ന് പറയാണ്. അപ്പോൾ ഷുഗർ ഫാമർ ആ ഫാമർ വന്നിട്ട് സമ്മതിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് പാർട്ടീസ് ഉണ്ട്. ഇവർ തമ്മിൽ പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചതാണ്, അല്ലാതെ നടുവിൽ മിഡിൽ മാനോ ആരുമില്ല. ഒരു ഫ്യൂ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്, അതായത് 10 രൂപ കിലോയ്ക്ക് ആൻഡ് ഫ്യൂച്ചർ ഡേറ്റിൽ ഒക്ടോബറിൽ ഹാർവെസ്റ്റിന് ശേഷം അണ്ടർലൈങ് അസറ്റ് ഇവിടെ എന്താണ്, ഷുഗർ കെയിൻ. അപ്പോൾ ഇങ്ങനെ അവർ എൻ്റർ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്ന, അതായത് ഫോർവേഡിൽ പറഞ്ഞ എല്ലാ കാര്യവും ഉണ്ട്. അഡീഷണൽ ആയിട്ട് അതിൽ വരുന്നത് ഒരു എക്സ്ചേഞ്ച് നിലവിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു നെഗോഷിയേഷൻ അല്ല നടക്കുന്നത്. പകരം രണ്ട് വ്യക്തികൾ ഒരു എക്സ്ചേഞ്ചിലൂടെ അവർ ഒരു അണ്ടർലൈങ് അസറ്റ് ഫ്യൂച്ചർ ഡേറ്റിൽ ഫ്യൂച്ചർ പ്രൈസിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ വിൽക്കാം എന്ന് പറഞ്ഞ് അവർ സമ്മതിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫ്യൂച്ചർ. അപ്പൊ അതിന് എക്സാമ്പിൾ ഇതേ തന്നെയാണ്. ആ ഷുഗർ മിൽ ഓണർ ഫാമറിനോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നിന്ന് വാങ്ങിക്കാം 1000 ടണ്ണ് പൗരി കിലോയ്ക്ക് 10 രൂപ വെച്ച് ഒക്ടോബറിൽ ഹാർവെസ്റ്റിന് ശേഷം. അപ്പോ അത് ആരിലൂടെ പറയാണ്, നേരിട്ട് പറയുകയല്ല ചെയ്യുന്നത്, എക്സ്ചേഞ്ചിന്റെ അടുത്ത് പറയുന്നു. അപ്പൊ ഷുഗർ കെയിൻ ഫാമർ എക്സ്ചേഞ്ച് ഷുഗർ കെയിൻ ഫാമറിനോട് പറയുന്നു. അപ്പോ ഷുഗർ കെയിൻ ഫാമറും ഓക്കെ, ഓൾറെഡി ഐ എം റെഡി ടു ഗീവ് ഇറ്റ് ഫോർ ദ സെറ്റ് റേറ്റ്, ആ പറഞ്ഞ വിലയ്ക്ക് തരാൻ തയ്യാറാണെന്ന് പറയുന്നു. അപ്പൊ എക്സ്ചേഞ്ച് വന്നിട്ട് അല്ലെങ്കിൽ ബ്രോക്കർ രണ്ടുപേരുടെയും നടുവിലുള്ള ആള് പറയാണ്, നിങ്ങളുടെ കോൺട്രാക്ട് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി രണ്ടുപേരും ആ കോൺട്രാക്ട് എമൗണ്ടിന്റെ 20% എന്ത് ചെയ്യുക, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താണ് മറ്റേതിനേക്കാളും ഒരു നല്ലത് എന്ന് പറഞ്ഞാൽ, ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഉള്ളപ്പോൾ നമുക്ക് അതിന്റെ ഡീഫോൾട്ട് റിസ്ക് ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, കുറവാണ്. ഓക്കെ, അതാണ് ഫ്യൂച്ചറിന്റെ പ്രത്യേകത. ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് അടുത്ത ചാപ്റ്ററുകളില്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ആണ്. ഓക്കെ, ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞ ഫ്യൂച്ചറിൽ പറഞ്ഞ എല്ലാ കാര്യവും ഉണ്ട്, അതിനോടൊപ്പം നമ്മൾ ഫ്യൂച്ചറിൽ എന്താ പറഞ്ഞ ഇന്ന ഡേറ്റിൽ വാങ്ങിക്കാം വിൽക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ വാങ്ങിക്കാനും വിൽക്കാനുമുള്ള അവകാശത്തിന് എന്ത് ചെയ്യുക, അതിന്റെ മേലൊരു കോൺട്രാക്ട് ആണ് എന്താന്ന് പറയുന്നത് ഓപ്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ദ വൺ പാർട്ടി ഗ്രാൻഡ് അതർ പാർട്ടി ദ റൈറ്റ് ടു ബൈ ഓർ സെൽ ആൻ അണ്ടർലൈങ് അസറ്റ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ യൂഷ്വലി ഒരു പ്രീമിയത്തിന് ഒരു അസറ്റ് വാങ്ങിക്കാനോ വിൽക്കാനോ ഒരു പാർട്ടി മറ്റൊരാളിനെ എന്ത് ചെയ്യണം, അനുവദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന് എക്സാമ്പിൾ എന്താണ് മാറ്റം വന്നത് നോക്കാം. ഓക്കെ, ഷുഗർ മിൽ ഓണർ എന്ത് പറയുന്നു, 1000 ടണ്ണ് 10 രൂപ ഒരു കെ ജിക്ക് എന്ത് ചെയ്യാം, ഹാർവെസ്റ്റിന് ശേഷം ഞാൻ വാങ്ങിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പൊ ഷുഗർ കെയിൻ ഫാമർ പറയുന്നു എക്സ്ചേഞ്ചിലൂടെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ്ചേഞ്ചിലൂടെ പറയുന്നു ഷുഗർ കെയിൻ ഫാമർ ഇൻ റിട്ടേൺ എക്സ്ചേഞ്ചിന്റെ അടുത്ത് പറയണം, ഇപ്പോൾ എനിക്ക് 10000 രൂപ കിട്ടുകയാണെങ്കിൽ ആ റേറ്റിന് നിങ്ങൾ പറഞ്ഞ റേറ്റിന് വാങ്ങാനുള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് തരാം. അവകാശം എന്ന് പറയുമ്പോൾ ആ ഡേറ്റിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആണോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടോ, അതായത് ഷുഗർ മിൽ ഓണർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, ഒക്ടോബറിന് ശേഷം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അയാൾ എന്ത് ചെയ്താൽ മതി, അയാളുടെ കോൺട്രാക്ട് എക്സൈസ് ചെയ്താൽ മതി. താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യണമെന്ന് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ വില കുറഞ്ഞു എന്ന് വെക്കൂ, 10 രൂപ എന്തായി, 8 രൂപയായി. അപ്പൊ അയാൾക്ക് ഷുഗർ മിൽ ഓണർക്ക് നഷ്ടം വരും. അപ്പൊ അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ആ ഓപ്ഷൻ എക്സൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പക്ഷെ അയാൾക്ക് അവിടെ നഷ്ടം 10000 രൂപ മാത്രമായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് 20% രണ്ടുപേരും എന്ത് ചെയ്യണം, എക്സ്ചേഞ്ചിന്റെ അടുത്ത് ഏൽപ്പിക്കണം. അതിന് പുറമെ ഫാർമർക്ക് 10000 രൂപ ആരും കൊടുക്കണം, ഷുഗർ മിൽ ഓണർ കൊടുക്കുകയും വേണം. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഓപ്പറേഷൻ എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് നമ്മൾ ഓപ്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്വാപ്പ് ആണ്. ഓക്കെ, സ്വാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൈവറ്റ്ലി നെഗോഷിയേറ്റഡ് കോൺട്രാക്ട് ആണ്. ഫോർവേഡിനെ പോലെ തന്നെ പരസ്പരം സംസാരിക്കുന്ന, ഒരു മിഡിൽമാനോ ആരുമില്ല, രണ്ട് വ്യക്തികൾ തമ്മിലാണ്. ഒരു ഗീവൺ പീരീഡ്, ഒരു നിശ്ചിത സമയത്തിലേക്ക് രണ്ട് ക്യാഷ് ഫ്ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. ക്യാഷ് ഫ്ലോസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പൊ എക്സ് വന്നിട്ട് ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റ് ആണ് പേ ചെയ്യുന്നത്, വൈ ഫ്ലോട്ടിംഗ് റേറ്റ് ആണ്. പക്ഷെ ഇവര് രണ്ടുപേർക്കും ഓപ്പോസിറ്റ് ആണ് വേണ്ടത്, എക്സിന് ഫ്ലോട്ടിങ്ങും വൈക്ക് ഫിക്സഡും ആണ് വേണ്ടത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റ് ആണ്. ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് ട്രേഡ് നടത്തുന്ന മാർക്കറ്റ്.
डेरिवेटिव मार्केट ओके अब डेरिवेटिव मार्केट एंड द ट्रेडर्स इन द डेरिवेटिव मार्केट आरान डेरिवेटिव मार्केट ट्रेड हेजर्स स्पेक्युलेटर्स आर्बिट्रेजर्स इवर आरान पढ़ी अब जस्ट इंट्रोडक्ष पर अब डेरिवेटिव मार्केटि प्रत्येक अलग अंपॉर्ट नोक नमें वोल्यूम ऑफ ट्रांसाक्षन नमें स्पॉट मार्केट फ्यूचर मार्केट इटपाड़ वर्धिपुर डेरिवेटिव मार्केट ओके देन अवे ट्रांसाक्षन कॉस्ट कुरवान डेरिवेटिव मार्केट स्पॉट मार्केटे अंडरलाइंग असटि होल्ड रिस्क इवे कुछ कम इकोनॉमिक वण ऑफ द इकोनॉमिक फंक्शन ऑफ डेरिवेटिव्स रिस्क मैनेजमेंट लिक्विडिटी कूड़ा इन्वेस्टर्स असटि अंडरलाइंग असट वे अब पेट डेलिवरी नमुकें क्या ओके अब अगर लिक्विडिटी अब फास्टर एक्सीक्यूशन पेट ट्रांसाक्षन एक्सीक्यूट प्राइस डिस्कवरी हेल्पफुल प्रोसेस रिस्क तापर्य रिस्क अवेर्स आलोम ट्रांसफर रिस्क सेविंग्स इन्वेस्टमेंट वर्धिपू इन डेरिवेटिव मार्केट इंपॉर्टेंस ओके अब आर पार्टिसिपेंट्स आर्बिट्रेजर्स हेजर्स स्पेक्युलेटर्स डीटेल ओर नोक अब आद्य पार्टिसिपेंट हेजर हेजर्स अलग हेजर पर अद ट्रेडर डेरिवेटिव मार्केट रिस्क कुी एंटर और ट्रेडर हेजर पर हेजिंग और असट न इंवेस्ट अब अस्क अब आसटे वेर इंवेस्टमेंट कुयो अलग एलिमेटो नामेपय हेजिंग अब आ हेजिंग एंगेज ट्रेडर हेजर पर ओके नेक्स्ट स्पेक्युलेटर्स स्पेक्युलेटर्स लाइक मिडिल मैन ओके वह रिस्क कुल डेरिवेटिव्स वांग प्रॉफिट वे ओके वाले शॉर्ट टर्मिल प्रॉफिट अभी डेरिवेटिव्स वांग मिडिल मैन टाइप आल्कारान स्पेक्युलेटर्स ओके आ कमोडिटी इन कई वेमें याद तापर्यर वांगी फ्यूचर मूवमेंट വിൽക്കുന്നു എപ്പോഴാണോ കൂടുന്നത് അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു വിൽക്കുന്നു അങ്ങനെ ആ പ്രൈസ് ചേഞ്ചിലൂടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്പെക്യുലേറ്റേഴ്സിന്റെ ഉദ്ദേശം ഓക്കേ ദെൻ അടുത്തത് ആർബിട്രേജേഴ്സ് ആണ് ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത് രണ്ട് മാർക്കറ്റ് ഒന്ന് ക്യാഷ് മാർക്കറ്റും ഉണ്ട് ഡെറിവേറ്റീവ് മാർക്കറ്റും ഉണ്ട് ഈ രണ്ട് മാർക്കറ്റിലുള്ള വിലയുടെ വ്യത്യാസത്തിനെ വെച്ചിട്ട് ഒരു പ്രൈസ് സോറി ആ ഒരു പ്രൈസ് ഡിഫറൻസ് വെച്ചിട്ട് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ആർബിട്രേജ് ഓക്കെ ആർബിട്രേജേഴ്സ് ഇവർ വന്നിട്ട് ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ റിസ്ക് ലെസ് ആയിട്ടുള്ള പ്രോഫിറ്റാണ് സ്പെക്കുലേറ്റേഴ്സിന് എന്ന് പറഞ്ഞിട്ട് നല്ല റിസ്ക് ഉണ്ട് ഓക്കെ ആ അത്രയും റിസ്ക് ഒന്നും ആർബിട്രേജേഴ്സ് എടുക്കുന്നില്ല വളരെ കുറവ് റിസ്കിൽ അവരെന്ത് ചെയ്യുന്നു പ്രൈസ് ചേഞ്ച് ചെയ്ത് പ്രൈസ് ഡിഫറൻസിനെ അവരെന്താക്കി മാറ്റുന്നു ക്യാഷാക്കി മാറ്റുന്നു ഓക്കെ അവർ വന്നിട്ട് വില കുറവ് ഏത് മാർക്കറ്റിലാണോ ഉള്ളത് അവിടെ ലോങ് പൊസിഷൻ അതായത് ആ സെക്യൂരിറ്റി ബൈ ചെയ്യും ആൻഡ് വില കൂടുതലുള്ള മാർക്കറ്റ് എവിടെയാണോ അവിടെ അവരെന്ത് ചെയ്യുന്നു വിൽക്കുന്നു ഓക്കെ ആൻഡ് ഇവർ നാച്ചുറലി എന്താണ് റിസ്കിന് താല്പര്യമുള്ള ആളുകളല്ല റിസ്ക് എടുക്കാൻ ആഗ്രഹമില്ല അവർ റിസ്ക്ലെസ് പ്രോഫിറ്റ് ഈ ഒരു വില ചേഞ്ച് ഓരോരോ മാർക്കറ്റിലുള്ള വില ചേഞ്ച് വെച്ച് എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കുക അത്രയാണ് അവർ ഉദ്ദേശം അല്ലാതെ റിസ്ക് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല പക്ഷെ സ്പെക്യുലേറ്റേഴ്സ് ഓപ്പോസിറ്റ് ആണ് ഓക്കെ അവർ റിസ്ക് എടുത്തുകൊണ്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഓക്കെ ഇതാണ് ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത് ഇതിന് മൂന്ന് പേരുമാണ് പ്രധാനപ്പെട്ട ഡെറിവേറ്റീവ് മാർക്കറ്റിലെ മൂന്ന് ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ് ആർബിട്രേജേഴ്സ് ഹെഡ്ജേഴ്സ് ആൻഡ് സ്പെക്യുലേറ്റേഴ്സ് ഓക്കെ ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശമാണ് ഹെഡ്ജേഴ്സിനാണെങ്കിൽ റിസ്ക് കുറയ്ക്കുക അല്ലെങ്കിൽ റിസ്ക് എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിസ്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ സ്പെക്യുലേറ്റേഴ്സിന് വന്നിട്ട് റിസ്കോട് കൂടി റിസ്ക് എടുത്താലും കുഴപ്പമില്ല പ്രോഫിറ്റ് ഉണ്ടാവണം ആർബിട്രേജേഴ്സ് റിസ്ക് എടുക്കാനും താല്പര്യമില്ല പക്ഷെ പ്രോഫിറ്റ് വേണം അങ്ങനെ റിസ്ക്ലെസ് പ്രോഫിറ്റിൽ എയിം ചെയ്യുന്ന ആളുകളാണ് ആർബിട്രേജേഴ്സ് ഓക്കെ മൂന്ന് പേർക്ക് മൂന്ന് ഉദ്ദേശമാണ് ഓക്കെ
ദെൻ ഹെഡ്ജിങ്ങിനും സ്പെക്കുലേഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഹെഡ്ജിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് വെറും സേഫ്റ്റി ആണ് നമ്മുടെ ഉദ്ദേശം. അവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ എയിം അല്ല. ഓക്കെ, അതേമാതിരി അതുകൊണ്ട് സേഫ്റ്റി ആണ് നമ്മുടെ ഉദ്ദേശം, അതുകൊണ്ട് റിസ്ക് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ റിസ്ക് എടുക്കാനും താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ സേഫ്റ്റി ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്യും, അവിടെ കുറയും. ഓക്കെ, അപ്പോൾ അതാണ് ഹെഡ്ജിങ്. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സ്പെക്കുലേഷൻ. ഇവിടെ ഹെഡ്ജിങ്ങിൽ സേഫ്റ്റി ആഗ്രഹിക്കുമ്പോൾ സ്പെക്കുലേഷനിൽ നമ്മുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. ആൻഡ് ഇവിടെ റിസ്ക് കുറയ്ക്കാൻ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ റിസ്ക് എടുത്താലും കുഴപ്പമില്ല, പ്രോഫിറ്റ് മതി എന്നാണ് സ്പെക്കുലേഷനിൽ ചിന്തിക്കുന്നത്. ആൻഡ് ഹെഡ്ജിങ്ങിൽ പ്രോഫിറ്റ് എന്താണ്, കുറവാണ്. കാരണം റിസ്ക് കുറവാണല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിസ്ക് കൂടുന്തോറും പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടാനാണ് സാധ്യത. ഓക്കെ, അതിൻ്റെ പ്രോഫിറ്റിൻ്റെ സാധ്യത, പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ സാധ്യത, റിസ്ക് കൂടുന്തോറും പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ അത് കൂടാനാണ് സാധ്യത. അപ്പോൾ സ്പെക്കുലേഷനിൽ വന്നിട്ട് റിസ്ക് കൂടുതലുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി പൊട്ടൻഷ്യൽ, അതായത് പ്രോഫിറ്റിന് കുറച്ചുകൂടി സാധ്യത കൂടുതലാണ് ഹെഡ്ജിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇതാണ് ഹെഡ്ജിങ്ങും സ്പെക്കുലേഷനും തമ്മിലുള്ള വ്യത്യാസം. ദെൻ ആർബിട്രേജിനും സ്പെക്കുലേഷനും തമ്മിലുള്ള വ്യത്യാസം. ആർബിട്രേജ് എന്ന് പറയുന്നത് വ്യത്യസ്ത മാർക്കറ്റിലുള്ള പ്രൈസ് ഡിഫറൻസ് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്തിട്ട് ഉണ്ടാവുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ സ്പെക്കുലേഷൻ അങ്ങനെയല്ല. പ്രോസസ്സ് ഓഫ് ടേക്കിംഗ് ആൻ ഓപ്പൺ പൊസിഷൻ ആൻഡ് ഹോപ്പിംഗ് ദാറ്റ് എക്സ്ചേഞ്ച് റേറ്റ് വിൽ ഹോപ്പിംഗ്, അതായത് ഒരു ഓപ്പൺ പൊസിഷൻ, നമ്മളൊരു ചിന്തിക്കുന്നു ഈ വില ഈ മാർക്കറ്റിൽ കുറയും, അപ്പം ഞാൻ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നു, അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് ഒരു ആ പൊസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡയറക്ഷനിൽ ഇപ്പം വില കൂടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നു. ഓക്കെ, ഒരു മാർക്കറ്റേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സ്പോട്ട് മാർക്കറ്റ് സ്പെക്കുലേഷൻ ഉണ്ട്, ഫോർവേഡ് മാർക്കറ്റ് സ്പെക്കുലേഷൻ ഉണ്ട്, ഓപ്ഷൻ മാർക്കറ്റ് സ്പെക്കുലേഷൻ ഉണ്ട്. അതായത് മാർക്കറ്റിൽ വില കൂടുകയോ കുറയോ എന്നുള്ളതിൻ്റെ പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പൊസിഷൻ എടുക്കുന്നു. പക്ഷേ അവിടെ രണ്ട് മാർക്കറ്റിൽ രണ്ട് വിലേനെ അഡ്വാൻറ്റേജ് എടുക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഇതാണ് സ്പെക്കുലേഷനും ആർബിട്രേജും തമ്മിലുള്ള വ്യത്യാസം. ദെൻ ക്യാഷ് മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്കറ്റും. ഓക്കെ, ഇപ്പോൾ ക്യാഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷെയർ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ അങ്ങനെയല്ല, അവിടെ മിനിമം ലോട്ട് ഉണ്ട്, ഇത്ര ലോട്ട്, അത് പഠിക്കുന്നുണ്ട്, മിനിമം ലോട്ട് ഇത്ര, ഒരു 100 ഷെയർസ് ആണ് ഒരു ലോട്ട് എന്നുണ്ടെങ്കിൽ ആ ലോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയെങ്കിലും പർച്ചേസ് ചെയ്താലേ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ക്യാഷ് മാർക്കറ്റിൽ ടാഞ്ചിബിൾ അസറ്റ്, നമുക്ക് കാണാൻ പറ്റുന്ന അസറ്റ്സ് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, കൊമോഡിറ്റീസ് ആയിക്കോട്ടെ, കാണാൻ പറ്റും. പക്ഷെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ടാഞ്ചിബിളിൻ്റെ ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ബേസിസിലും. അതായത് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയണമെങ്കിൽ ഒരു അണ്ടർലൈങ് അസറ്റ്, ഒരു അസറ്റ് നമുക്ക് കണ്ണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വ്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ പേരിക്ക്, അതിൻ്റെ എക്സിസ്റ്റൻസ്, നാളെ വരാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ പേരിൽ, അത് നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യത്തിൻ്റെ പേരിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ക്യാഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ സെലക്ട് ചെയ്യുന്നത്, ഒന്നോ റിസ്ക് ഒഴിവാക്കാൻ, അതായത് ഹെഡ്ജിങ്, അല്ലെങ്കിൽ ഒരു റിസ്ക്ലെസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആർബിട്രേജ്, ഓർ റിസ്ക് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സ്പെക്കുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ക്യാഷ് മാർക്കറ്റിൽ കസ്റ്റമർ മസ്റ്റ് ഓപ്പൺ എ ട്രേഡിംഗ്, അങ്ങനെ ട്രേഡിംഗ് ഓപ്പൺ, ഒരു കച്ചവടത്തിന് അവർ എന്തായിരിക്കണം, തയ്യാറായിരിക്കണം. ഓക്കെ, ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഫോർ ഫ്യൂച്ചേഴ്സ് ഒരു കസ്റ്റമർ എന്ത് ചെയ്യണം, ഫ്യൂച്ചർ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഡെറിവേറ്റീവ് ബ്രോക്കറിൻ്റെ അടുത്ത്. ആൻഡ് ക്യാഷ് മാർക്കറ്റിൽ മുഴുവൻ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് ആണെങ്കിൽ കുറച്ച് കാലാവധി കിട്ടും, എങ്കിലും ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അടയ്ക്കേണ്ടി വരും. പക്ഷേ ഫ്യൂച്ചറിലൊക്കെ മാർജിൻ മണിയാണ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കൊടുത്താൽ മതി, പിന്നെ മുഴുവൻ സെറ്റിൽമെൻറ്റ് പിന്നീട് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ക്യാഷ് മാർക്കറ്റിൽ ഒരു ഇൻഡിവിജ്വൽ ഷെയർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഓണർ ആവുകയാണ് ചെയ്യുന്നത് അല്ലേ, പക്ഷേ ആ കമ്പനീൻ്റെ ഓണർ. ഡെറിവേറ്റീവിൽ അങ്ങനെയല്ല, നമ്മൾ ഷെയർ വാങ്ങിച്ചു അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിച്ചാൽ നമ്മൾ ഓണർ ആവുന്നില്ല. ഓക്കെ, ആൻഡ് ക്യാഷ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ട് ഓണർ ഓഫ് ഷെയർസിന് ഡിവിഡൻഡ് കിട്ടും, ഡെറിവേറ്റീവിന് ഡിവിഡൻഡൊന്നും കിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ഷെയർ ആണ് നമ്മുടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ആ ഷെയറിന് ഡിവിഡൻഡ് ഉണ്ടെന്ന് വെച്ചിട്ട് ഡെറിവേറ്റീവിന് എന്ത് കിട്ടണമെന്നില്ല, ഡിവിഡൻഡ് കിട്ടണമെന്നില്ല. ഇതാണ് ഡെറിവേറ്റീവ് മാർക്കറ്റും ക്യാഷ് മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി ഡെറിവേറ്റീവ്സിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ലിക്വിഡി ഇൻറ്റേർണൽ ഫാക്ടേഴ്സും. ഓക്കെ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് പുക
പുറത്തുള്ള കാര്യങ്ങളാണ് ലൈക്ക് പ്രൈസ് വോളറ്റിലിറ്റി പ്രൈസിലുള്ള വ്യത്യാസം അത് നമ്മളിപ്പോൾ പറഞ്ഞു പ്രൈസിലുള്ള വ്യത്യാസം കൊണ്ട് ആർബിട്രേജ് ഒരു രണ്ട് മാർക്കറ്റിലുള്ള വ്യത്യാസം കൊണ്ട് ആർബിട്രേജ് ഉണ്ടാവും അല്ലെങ്കിൽ സെയിം മാർക്കറ്റിലുള്ള വ്യത്യാസം കൊണ്ട് സ്പെക്കുലേഷൻ ഉണ്ടാവുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെറിവേറ്റീവ്സിൻ്റെ മെയിൻ ആണ് ഒരു ഇമ്പോർട്ടൻ്റ് കോമ്പണൻ്റ് ആണ് പ്രൈസ് വോളറ്റിലിറ്റി ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ആ റിസ്ക് ആ വോളറ്റിലിറ്റി കൊണ്ടുള്ള റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഗ്ലോബലൈസേഷൻ ഇപ്പോൾ മാർക്കറ്റ്സ് എന്തായിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്ത് മാത്രമല്ല പല രാജ്യങ്ങളിലായിട്ട് ഒരുപാട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മാർക്കറ്റ്സിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലാണ് അപ്പോൾ ആ റിസ്ക്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഡെറിവേറ്റീവ്സ് വേണം അതേമാതിരി ടെക്നോളജിക്കൽ അഡ്വാൻസസ് റിസ്ക് നമ്മുടെ കൂട്ടുന്നു അതേമാതിരി വേറെ വേറെ പുതിയ പുതിയ ഇൻസ്ട്രുമെൻസിൻ്റെ ഗ്രോത്തിന് കാരണമാവുന്നു പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ തിയറീസ് പുതിയ പുതിയ തിയറീസ് വരുന്നു ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ടൂൾസ് ഹെഡ്ജിങ് ആർബിട്രേജ് അങ്ങനത്തെ ടൂൾസ് ഒക്കെ ഡെവലപ്പ് ആവുന്നു അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നു ആൻഡ് റെഗുലേറ്ററി ചേഞ്ചസ് ആ ഒരു കാലത്ത് നിയമപരമായി പറ്റാതിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പതിയെ പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു റെഗുലേഷൻസ് അമെൻഡ് ചെയ്തിട്ട് നിലവിൽ വരാൻ തുടങ്ങുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് പുതിയ ഇൻസ്ട്രുമെൻസ് ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നു ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി നീഡ്സ് നമ്മുടെ അകത്ത് ഒരു ഓർഗനൈസേഷനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി നീഡ്സ് പെട്ടെന്ന് നമുക്ക് ക്യാഷ് വേണം അപ്പോൾ അതിനെങ്ങനെ ക്യാഷ് ഒരു സെക്യൂരിറ്റി ആണുള്ളത് അതിനെങ്ങനെ ക്യാഷ് ആക്കാം അതുമായി ബന്ധപ്പെട്ടത് പിന്നെ നമ്മുടെ റിസ്ക് അവേഴ്ഷൻ റിസ്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പിന്നെ റിസ്ക് എക്സിക്യൂട്ടീവ്സ് ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നത് ഓക്കെ അതായത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യയാണ് ഓക്കെ ഇന്ത്യയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് നമ്മൾ രണ്ട് രീതിയിലും ട്രേഡ് ചെയ്യുന്നുണ്ട് ഒ ടി സി ട്രേഡഡും ഉണ്ട് അതേമാതിരി തന്നെ എക്സ്ചേഞ്ച് ട്രേഡഡും ഉണ്ട് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിൻ്റെ ബേസിലുള്ള ഡെറിവേറ്റീവ്സ് അതായത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതേമാതിരി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും 2000 ഓക്കെ വർഷം 2000-ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓക്കെ ദെൻ കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2003-ലാണ് അതായത് മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ച് നാഷണൽ മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ച് നാഷണൽ കൊമോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ലിമിറ്റഡ് അതുപോലുള്ള എക്സ്ചേഞ്ചിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റോടുകൂടി 2003-ലാണ് അതെന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ കൊമോഡിറ്റി എക്സ്ചേഞ്ച് ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് ആണ് നോക്കാൻ പോകുന്നത് ഒന്ന് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഓക്കെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ബി എസ് സിയിലും എൻ എസ് സിയിലും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആണ് 2000-ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിൽ എൻ എസ് സിയിൽ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ പ്രോമിനൻറ്റ് എക്സ്ചേഞ്ച് ആണ് എൻ എസ് സി എന്ന് പറയുന്നത് പിന്നെ അതിൽ ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ ടേൺ ഓവറിൽ പിന്നെ അത് ഇൻഡെക്സ് ഫ്യൂച്ചർ ട്രേഡിംഗ് അറ്റ് എൻ എസ് സിയിൽ തുടങ്ങിയത് 12/6/2000 എസ് എൻ പി സി എൻ എക്സ് നിഫ്റ്റി ഇൻഡെക്സിലാണ് എൻ എസ് സിയിലെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് തുടങ്ങുന്നത് ആൻഡ് ബി എസ് സിയിലെന്ന് പറഞ്ഞാൽ 9/6/2000 ആണ് തുടങ്ങിയത് പിന്നെ എന്താ പറയുക ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓക്കെ ഇതാണ് ഇൻഡെക്സ് ഫ്യൂച്ചർ അറ്റ് ബി എസ് സി ദെൻ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് അത് നവംബർ 2001 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് ക്യാഷ് സെറ്റിൽഡ് ആണ് ആൻഡ് ഇതിന് വന്നിട്ട് അണ്ടർലൈയിങ് അസറ്റിനെ ഡെലിവർ ചെയ്യണമെന്ന് നിർബന്ധമില്ല ആൻഡ് ടുഡേ മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ട് അതായത് ഇന്ന് എക്സ്ചേഞ്ചസിൽ വളരെ പ്രിഫേർഡ് ആയിട്ടുള്ളതാണ് ഈ സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം മൊത്തം ട്രേഡ് വോളിയത്തിന് 55% ഇത് വരുന്നതാണ് ഓക്കെ അടുത്തത് ഇൻഡെക്സ് ഓപ്ഷൻസ് ഇൻഡെക്സ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഇൻഡിസസ് ആയിട്ടുള്ള ഇപ്പോൾ എസ് എൻ പി 500 അല്ലെങ്കിൽ ഡോ ജോൺസൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് അതിൻ്റെ ബേസിലുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സ്റ്റോക്ക് ഇൻഡെക്സസിൻ്റെ ബേസിസിലുള്ള ഡെറിവേറ്റീവ്സ് ആണ് ഇതെന്ന് പറയുന്നത് ഇൻഡെക്സ് ഓപ്ഷൻസ് വന്നിട്ട് ആ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വാങ്ങിക്കാനോ വിൽക്കാനുള്ള അവകാശമാണ് ട്രേഡ് ചെയ്യുന്നത് നോട്ട് ദ ഒബ്ലിഗേഷൻ ഓക്കെ അപ്പോൾ ഇത് പല ഒരു ലാർജ് ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്ക് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ട്രേഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിന് ഈസിലി ഇതിൽ ട്രേഡ് ചെയ്യുന്നതിലൂടെ അവരുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വിഷയം ഇത് എൻ എസ് സിയിലും ബി എസ് സിയിലും ട്രേഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസ് ഓർ ഓപ്ഷൻസ് ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ജൂലൈ 2001 ക്യാഷ് സെറ്റിൽഡ് ആണ് അതിന് ഫിസിക്കൽ ഡെലിവറി ഓഫ് അസറ്റ്സിൻ്റെ ആവശ്യമില്ല ഓക്കെ ഇത്രയും കാര്യങ്ങളാണ്
സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സിൽ വരുന്നത്. ദെൻ അതർ ഡെറിവേറ്റീവ്സ്, അതർ കാറ്റഗറിയിൽ എന്തൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് ഉണ്ട്. കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്നാൽ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും? കൊമോഡിറ്റി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ വന്നിട്ട് ഇന്ത്യയിൽ അറ്റ് പ്രസൻറ്റ് എക്സ്ചേഞ്ച് ട്രേഡഡ് കൊമോഡിറ്റി ഫ്യൂച്ചേഴ്സ് മാത്രമാണ് ഉള്ളത്. അടുത്തത് ഇൻ്ററസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ് ആണ്. അതായത് എൻ എസ് സി വന്നിട്ട് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് 2001 2003 ജൂണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ കുറവാണ് ഇതിൻ്റെ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് കറൻസി ഡെറിവേറ്റീവ്സ് ആണ്. കറൻസി ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഫോർവേഡ് കോൺട്രാക്ട്സ് ആണ്. കുറേ വർഷങ്ങളായിട്ട് ഈ കറൻസി ഡെറിവേറ്റീവ്സിൻ്റെ മേലെ നമുക്കുള്ളത്. ഓക്കെ, ദെൻ ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ആണ്. 2003 ആർ ബി ഐ ആണ് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ വെതർ ഡെറിവേറ്റീവ്സ്, വെതർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ, അതായത് വെതർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡെറിവേറ്റീവ്സ് ആണ്. ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിലാണ് ചെയ്തത്. ഇത് യു എസിലെ എൻറോൺ ആണ് ആദ്യമായിട്ട് 1997 ആദ്യമായിട്ട് വെതർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത്രയുമാണ് അതർ ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് മൊഡ്യൂൾ, അതായത് 3, 4, 5 ഈ 3 മൊഡ്യൂൾസ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിൽ വന്നിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിലെങ്ങനെയാണ് ട്രേഡിംഗ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ 3-ാമത്തെ ചാപ്റ്ററിൽ ഫോർവേഡും ഫ്യൂച്ചറും രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം വന്നിട്ട് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്താണ് നോക്കാം. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് എ പ്രൈവറ്റ്ലി നെഗോഷിയേറ്റഡ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. അതായത് 2 വ്യക്തികൾ തമ്മിൽ നടുവിൽ ഒരു മിഡിൽ മാൻ ഒന്നും ഇല്ലാതെ പ്രൈവറ്റായിട്ട് അവർ തമ്മിൽ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഒരു ഫ്യൂച്ചർ ടൈമിൽ നിശ്ചിത പ്രൈസിന് വാങ്ങിക്കാം അല്ലെങ്കിൽ വിൽക്കാം എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന കാര്യമാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമ്പിൾ ഫാർമറും ഷുഗർ കെയിൻ ഓണറും പറയാണ്, ഷുഗർ മിൽ ഓണർ പറയാണ് ഒരു 10,000 ടണ്ണ് ഒരു കെ ജിക്ക് 10 രൂപ വെച്ചിട്ട് ഒക്ടോബറിന് ശേഷം, ഹാർവെസ്റ്റിന് ശേഷം ഞാൻ വാങ്ങിക്കാൻ തയ്യാറാണ് എന്ന്. അപ്പോൾ ഫാർമർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നു, ആൻഡ് ആ അതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, ആ എഗ്രിമെൻറ്റ് പോകുന്നു, മുന്നോട്ട് പോകുന്നു. ഇതാണ് ഫോർവേഡ് കോൺട്രാക്ട്. ഇവിടെ നടുവിൽ മിഡിൽ മാനോ കാര്യങ്ങളോ ഒന്നുമില്ല, 2 പാർട്ടിയാണ് ഉള്ളത്. അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ആ ഷുഗർ കെയിൻ ആണ്. ഫ്യൂച്ചർ ഒരു കുറേ ഒരു പീരീഡ് കൃത്യമായി പറഞ്ഞിട്ട് ഒക്ടോബറിന് ശേഷം പിന്നെന്താ പറയുക, പ്രൈസും ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള പ്രൈസാണ്. ഓക്കെ, ദെൻ അതായത് ഒരു അസറ്റ് ഫ്യൂച്ചറിൽ ഞങ്ങൾ ഡെലിവർ ചെയ്യാം എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റാണ്. ഇപ്പോൾ ഇതിൽ ഈ കേസിലാണെങ്കിൽ ഷുഗർ കെയിൻ ഒക്ടോബറിന് ശേഷം ഡെലിവർ ചെയ്യാം 10,000 ടൺ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ വാല്യൂ അണ്ടർലൈങ് അസറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഷുഗർ കെയിനിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് ആ 2 വ്യക്തികൾ തമ്മിലുള്ള ആ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കുക. ഏറ്റവും ഡെറിവേറ്റീവ്സിലെ ഏറ്റവും ബേസിക് ഫോം അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫോർവേഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ബൈലാറ്ററൽ കോൺട്രാക്ട്, 2 വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. 3-ാമതൊരാളില്ല. ആൻഡ് ആ അസറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കോൺട്രാക്ട് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡെലിവർ ചെയ്യണം. ആൻഡ് ഓവർ ദ കൗണ്ടർ ട്രേഡിംഗ് ആണ്, അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിലൊന്നുമല്ല, 2 വ്യക്തികൾ തമ്മിൽ ഓവർ ദ കൗണ്ടർ ട്രേഡിംഗ് ആണ്. പിന്നെ കസ്റ്റമൈസ്ഡ് ആണ്, അതായത് ഓരോ വ്യക്തികൾക്കും അവർക്ക് സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ 10 രൂപ വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, താല്പര്യമില്ല എനിക്ക് 12 വേണമെന്ന് അയാൾ ഫാർമർ പറയണമെന്നുണ്ടെങ്കിൽ സമ്മതമാണെങ്കിൽ, ഷുഗർ മിൽ ഓണർക്ക് സമ്മതമാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ വ്യക്തികൾക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും. അതിനൊരു പ്രത്യേക സ്റ്റാൻഡേർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഫ്യൂച്ചർ മാർക്കറ്റ് ചില കോമ്പോഡിറ്റീസിന് ഇല്ല, അങ്ങനത്തെ കേസിൽ ഈ ഫോർവേഡ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഡൗൺ പേയ്മെൻറ്റ്, നമ്മൾ ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഷുഗർ മിൽ ഓണർ ഒരു ഡൗൺ പേയ്മെൻറ്റ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ആ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വിളവെടുപ്പിന് ശേഷം കൊടുത്താൽ മതി. പിന്നെ മാർജിൻ പേയ്മെൻറ്റ്, അതായത് നടുവിൽ മിഡിൽ മാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എക്സ്ചേഞ്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മാർജിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ് ഓൺലി, അവസാനം, അതായത് ആ മെച്യൂരിറ്റി സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി ഡെലിവറിയിലൂടെയോ അല്ലെങ്കിൽ പേയ്മെൻറ്റിലൂടെയോ. ഓക്കെ, ആൻഡ് കൂടുതലും കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് ആണ് ഈ ഫോർവേഡ് കോൺട്രാക്റ്റ് ഉള്ളത്. ഫോറിൻ കറൻസീസും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിലും കുറച്ചുണ്ട്. ഓക്കെ, പക്ഷെ പ്രധാനമായിട്ടും കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് ആണ് ഉള്ളത്. ഓക്കെ,
Then forwards in the advantages and the can. Valade number easy on a line contract and then the Vecti Lulu, I know Velethran and number private to negotiate him. Petan Namka then done a contract in the leather, Yadu Corpula Namka, Petan understand AMBITU. Pin a price protection. If a farmer bike sugar Kore Masangal Kishonello, the upon the Nastam Verum, a Vela Korayum in the Pradikshi can put an Avica price. Protect them. Allah sugar mill on the chicken of Kudumena, other than Ipatana, other to Vela Parnuakinada. Pang and a price protection provided in under. Pinadilla, Nadivilla, middleman or exchange on Ulia to Dunda, our cool paisa, fees or margin on the Kodakanda Pajula, and it's a complete hedge. Hedge and Vana, risk Namalandino, risk Edican, Alpatula, risk Edican, Alpatulia, telling a risk aversion, reduce and alpha the risk and alpha and it is a customized contract and can be entered for either amount and terms in the entry ambitum. Okay, when I went to a farmer, a parent, and in the Patrick Parnay, Patrick became very into the Panthra and River Vitia, then okay, and the parana and sugar mill owner, I am satisfied. Okay, and then the advantages of forwards in the parana. Okay, simple ana, adebola than easy to Mansla competitive price protection Nalgunanda, fees or margin in the page and Alshula completed a hedge and provided in the customized ana. Ida cana then the Prategada. In it disadvantages and the Nanana, illiquidity. Okay, no intermediate. I think the daily code and Amkandi Amitla. If a Sambavathin and number parnandalana or under the entry, Pinida ana another Namkandi Nilla, Pinida Pandrandi to Piki were around the show. Default risk. Kore masangalkku sheshamayennu adinu naduvil namukku aarum illa exchange allengil idonnum illa private aayittu rendu vyaktikalum negotiate aanu. Appo aa samayathe iyalkku taalpariyum illa sugar mill aanarkku vaangikkan taalpariyum illa ennundengi avade adu aa oru prashnam undu. Iyal idhethe vishwasichittu vera oralkkum kodukkadirunnu farmer. Okay. Appo ippo iyal vaangikkunnilla sugar mill owner vaangikkunnilla ennundengi adu nashtamaanu. Appo aa oru default risk undu. അതേ മാതിരി സാധനം ഇപ്പോ വെദർ കാരണം എന്തെങ്കിലും പറ്റി അത് അയാൾക്ക് ഫാർമർക്ക് ആ സാധനം ഷുഗർക്കേൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഷുഗർ മിൽ ഓണർക്ക് നഷ്ടമാണ് ഓക്കെ അതേമാതിരി ഈ കോൺട്രാക്ട് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഓക്കെ പിന്നെ അതേമാതിരി നമ്മുടെ ആവശ്യത്തിന് ആവശ്യങ്ങളുള്ള സെയിം കൗണ്ടർ പാർട്ടിനെ കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഓക്കെ എനിക്കിപ്പോ ഷുഗർ കേനാണ് വേണ്ടത് 10 രൂപയ്ക്കാണ് വേണ്ടത് അതെനിക്ക് തരാൻ തയ്യാറായിട്ടുള്ള ഒരാൾ എവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം അന്വേഷിച്ച് കണ്ടുപിടിക്കണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ക്വാളിറ്റി വേരിയേഷൻസ് ഡെലിവറി സമയത്ത് നമ്മൾ ക്വാളിറ്റി പറഞ്ഞ ക്വാളിറ്റി തന്നെ ചിലപ്പോൾ ഉണ്ടാവണം എന്ന് അപ്പോൾ ക്വാളിറ്റിയിൽ വേരിയേഷൻസ് ഡെലിവറി സമയത്ത് നമ്മൾ എൻറ്റർ ചെയ്യുന്ന സമയത്ത് അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് പറഞ്ഞ ക്വാളിറ്റി ചിലപ്പോൾ ഡെലിവറി സമയത്ത് ഉണ്ടാവണം എന്നില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്പോട്ട് കോൺട്രാക്റ്റും ഫോർവേഡ് കോൺട്രാക്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അതിൽ ആദ്യം സ്പോട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് പ്രൈസ് ആണ് നമ്മൾ കറൻസിൻ്റെ ബേസിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും പിന്നെ ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് സ്പോട്ട് കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റ് സ്പോട്ട് കോൺട്രാക്റ്റിൽ എന്ന് പറയുന്നത് വളരെ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും സെറ്റിൽ ചെയ്യും ക്യാഷ് കൊടുത്തോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ടാണെങ്കിൽ അത് പറയും ഓക്കെ പക്ഷേ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ ഒരു ഡേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെറ്റിൽ ചെയ്യേണ്ടത് ഓക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല പിന്നെ സ്പോട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സ്പോട്ട് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ പക്ഷേ സോറി ഫോർവേഡ് കോൺട്രാക്റ്റ് ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതങ്ങനെയല്ല ഇതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് പേ ഓഫ് ഓഫ് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് പേ എങ്ങനെയാണ് ഇതിൻ്റെ പേ ഓഫ് അപ്പം
നമ്മൾ പേ ഓഫ് ഓഫ് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് അതിന്റെ പേ ഓഫിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഷോർട്ട് പൊസിഷൻ എന്താണ് ലോങ് പൊസിഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഇപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രൈവറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് എന്ന്. ഓക്കെ, അപ്പോൾ ഒരാൾ വാങ്ങിക്കും ഒരാൾ വിൽക്കും. അപ്പോൾ വാങ്ങിക്കുന്ന ആൾ ലോങ് സൈഡ് എന്നാണ് പറയുന്നത്, അതായത് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു എഗ്രീഡ് പ്രൈസിൽ വാങ്ങിക്കാം എന്ന് പറഞ്ഞ ഒബ്ലിഗേഷനോടുകൂടി നിൽക്കുന്ന ആ വ്യക്തി, അദ്ദേഹം എന്തായിരിക്കും ലോങ് പൊസിഷനിലാണ്. ഓക്കെ, അപ്പോൾ ലോങ് പൊസിഷനിൽ എപ്പോഴാണ് ലാഭം ഉണ്ടാകുന്നത്? അത് ഇപ്പോൾ എന്താണ് ഒരു വില ഇപ്പോൾ 10 രൂപയാണെന്ന് വെച്ചോളൂ. ഓക്കെ, നമ്മുടെ ഷുഗർ കെയിനിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പോൾ ഷുഗർ കെയിനിൻ്റെ വില ഇപ്പോൾ എൻട്രി ചെയ്തിരിക്കുന്നത് ഷുഗർ മിൽ ഓണർ 10 രൂപയ്ക്കാണ് കോൺട്രാക്റ്റ് വെച്ചിരിക്കുന്നത്. ഇനി ആ ഡേറ്റ് അതായത് ഒക്ടോബർ ആവുമ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 12 രൂപയായി എന്നിരിക്കട്ടെ. അപ്പോഴാണ് ആർക്ക് ഗെയിൻ ഉണ്ടാവുന്നത്? ഈ ലോങ് പൊസിഷൻ ഉള്ള, അതായത് വാങ്ങിക്കുന്ന ആൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ലോങ് പൊസിഷനിലുള്ള ആൾക്ക് അപ്പോഴാണ് ലാഭം, 2 രൂപ ലാഭം കിട്ടും അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഒരു നിശ്ചിത വിലയിൽ വിൽക്കാം എന്ന് പറയുന്ന ആളാണ് ഷോർട്ട് പൊസിഷൻ. നമ്മുടെ എക്സാമ്പിൾ ഫാർമറാണ് ആര്, ഷോർട്ട് പൊസിഷനിൽ. ഓക്കെ, അപ്പോൾ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത് വില കുറയുമ്പോഴാണ് ഷോർട്ട് പൊസിഷൻകാർക്ക് ലാഭം. ഇപ്പോൾ 10 രൂപയ്ക്കാണ് ഫാമർ എൻട്രി ചെയ്തിരിക്കുന്നത്. ഒക്ടോബറിന് ശേഷം അതിൻ്റെ വില ഒരു 8 രൂപയായി എന്നുണ്ടെങ്കിൽ അപ്പോൾ ആർക്ക് നല്ലതാണ്? ഫാർമർക്ക്. 8 രൂപ വിലയുള്ള സാധനത്തിന് നമുക്ക് എത്ര രൂപ കിട്ടും? 10 രൂപ കിട്ടും. അപ്പോൾ 2 രൂപ ലാഭമാണ് ഫാർമർക്ക്. ഓക്കെ, അപ്പോൾ ഡെലിവറി ഡേറ്റിലെ പേ ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും മനസ്സിലായില്ലേ? ലോങ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്ന ആൾ, ആൻഡ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ആൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെലിവറി ഡേറ്റിലെ പേ ഓഫ് ആണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ടി എന്ന് പറയുന്നത് എക്സ്പിരേഷൻ ഡേറ്റ് ആണ്, കെ എന്ന് പറയുന്നത് ഫോർവേഡിൻ്റെ പ്രൈസ്, ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന പ്രൈസ് ആണ്. ഓക്കെ, ആൻഡ് പി ടി എന്ന് പറയുന്നത് ആ ഡേറ്റ്, അതായത് ഡെലിവറി ഡേറ്റിൽ മാർക്കറ്റ് പ്രൈസ്, ആ കൊമോഡിറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആണ്. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. ആ അപ്പോൾ ഈ ഡയഗ്രത്തിൽ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലോങ്ങും ഉണ്ട് ഷോർട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൈന്, അതായത് മുകളിലോട്ട് പോണ ലൈന് ലോങ്ങും താഴോട്ട് പോണ ലൈന് ഷോർട്ട് ഫോർവേഡ്, അതാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടും ലോങ്ങും ഈക്വൽ ആവുന്ന, ബ്രേക്ക് ഈവൺ ആവുന്ന, അതായത് രണ്ടുപേർക്കും നഷ്ടമില്ല ആവില്ല, ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? സ്പോട്ട് പ്രൈസും അതേമാതിരി നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഫ്യൂച്ചർ ഫോർവേഡ് പ്രൈസ്, ആ ഫ്യൂച്ചർ ഡേറ്റിലെ പ്രൈസും ഈക്വൽ ആവുമ്പോഴാണ് എന്ത് ഫോർവേഡ് പ്രൈസ്, അതായത് കെയും പി കെ ആണ് ഫോർവേഡ് പ്രൈസ്, പി ടി ആണ് സ്പോട്ട് ഇപ്പോൾ ഉള്ള വില അല്ലേ. അപ്പം ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ രണ്ടുപേർക്കും എന്താണ് ബ്രേക്ക് ഈവൺ ആവുന്നു, ഷോർട്ടിനും ലോങ്ങിനും ലാഭമില്ല നഷ്ടമില്ല അങ്ങനെ ആവുന്നു. ഓക്കെ, ഇനി ലോങ് പൊസിഷൻ്റെ ഇപ്പോൾ വില കൂടുകയാണെന്ന് വെച്ചോളൂ, അതായത് ഫോർവേഡ് പ്രൈസ് എത്രയാണ് കെ ആ നടുവിൽ ഡിനോട്ട് ചെയ്തിട്ടില്ലേ കെ, ആ കെയിൽ നിന്നും കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതായത് സ്പോട്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ലോങ് ഫോർവേഡിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ലോസ് ഇൻ ദ ഫോർവേഡ് പ്രൈസ്, അതായത് ആ ലോങ് ഫോർവേഡിൽ മാക്സിമം അയാൾക്ക് നഷ്ടം വരാൻ സാധ്യതയുള്ളത് എത്രയാണ്, ആ ഒരു ഫോർവേഡ് പ്രൈസ് എത്രയ്ക്കാണോ എൻ്റർ ചെയ്തത് അത്രയും നഷ്ടം വരുള്ളൂ അല്ലേ. പക്ഷേ ഗെയിൻ ആയിക്കോട്ടെ അൺലിമിറ്റഡ് ആയിട്ടാണ് വരുന്നത്, എബോ അല്ലേ, റേസിംഗ് ആയിട്ടുള്ള ഒരു കർവ് അല്ലേ കാണിച്ചിരിക്കുന്നത്, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഗെയിൻ ആണ്, എത്ര വേണമെങ്കിലും ഗെയിൻ വരാം. അപ്പോൾ 10 രൂപയാണ് നമ്മൾ എൻ്റർ ചെയ്തത്, അപ്പോൾ നഷ്ടം വന്നാൽ നമുക്ക് 10 രൂപയാണ് നഷ്ടം, പക്ഷെ ലാഭം 10 രൂപയെക്കാളും എത്ര കൂടിയോ അത്രയും രൂപ നമുക്ക് ലാഭമാണ്. അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ്, അതായത് 2-ആവാം 3-ആവാം 4-ആവാം വില എത്ര കൂടുന്നോ ആ മാർക്കറ്റ് പ്രൈസ് അതിനനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഗെയിന് അൺലിമിറ്റഡും ലോസ് ലിമിറ്റഡും ആണ് ലോങ് പൊസിഷനിലുള്ള ആൾ, അതുകൊണ്ടാണ് റേസ് കർവ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഷോർട്ട് പൊസിഷൻ്റെ നോക്കൂ, ഷോർട്ട് പൊസിഷൻ താഴേക്കുള്ള ഒരു കർവാണ് അല്ലേ, അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അയാൾക്ക് ഗെയിൻ കിട്ടാൻ പോകുന്നത് എത്രയാണ്, വിൽക്കേണ്ടി വരുന്നത് എത്രയൊക്കെയാണ്, 10 രൂപ, അത് തന്നെയാണ് അയാളുടെ ഗെയിൻ, അതാണ് ഫോർവേഡ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ലോസിൻ്റെ ഒന്ന് കണക്കെടുത്ത് നോക്കൂ, ലോസ് ഇപ്പോൾ നഷ്ടം വരാൻ അന്നത്തെ സമയത്ത് വില കുറഞ്ഞു എന്ന് കൂടി എന്ന് വെക്കൂ, ഒരു 20 രൂപയായി പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള 20 ആയിക്കോട്ടെ വില കൂടുന്തോറും അയാളുടെ നഷ്ടത്തിൻ്റെ സാധ്യത, അതായത് വിൽക്കുന്ന ആളുടെ നഷ്ടത്തിൻ്റെ സാധ്യത കൂടിക്കൂടി വരും. അപ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസും
ലിമിറ്റഡ് ആയിട്ടുള്ള ഗെയിനും, അതായത് ഫോർവേഡ് പ്രൈസിൻ്റെ അത്രയേ ഉള്ളൂ ഗെയിൻ. അപ്പോൾ അത്രയാണ് ആർക്ക്, ഷോർട്ട് പൊസിഷനുള്ള ആൾക്ക്. അപ്പോൾ ഫോർവേഡിൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് ലോങ് ഫോർവേഡ്, ലോങ് പൊസിഷനുള്ള ആൾക്ക് കുറച്ചുകൂടി ഇതാണ്. കാരണം അയാൾക്ക് നഷ്ടം വരിക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഫോർവേഡ് പ്രൈസ് ആണ്, ഓക്കെ. പക്ഷെ ലാഭമാണ് ലിമിറ്റഡ് ആണ്, അതാണ് കുറച്ചുകൂടി ബെറ്റർ ലോങ്ങും ഷോർട്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ. ഇതാണ് എന്താന്ന് പറയുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത്, ഓക്കെ. നെക്സ്റ്റ് ഫ്യൂച്ചർ ആണ്. അപ്പോൾ ഫോർവേഡിൻ്റെ ഒന്നുകൂടെ ഒരു മിനിറ്റ്, ഫോർവേഡിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നതായിട്ട് നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലിക്വിഡാണ്, ഡീഫോൾട്ട് റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നമുക്ക് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അതേ ആവശ്യമുള്ളൊരു കൗണ്ടർ പാർട്ടി വേണം, വേരിയേഷൻ ഇൻ ക്വാളിറ്റി സംഭവിക്കാം, ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡിസഡ്വാൻറ്റേജസിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് അടുത്ത ഇതിൻ്റെ ഈ ഫോർവേഡ് ബേസിക് കോൺട്രാക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന നിലയ്ക്കാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ഈ പറഞ്ഞ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വന്ന ഒരു കോൺട്രാക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, ഓക്കെ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സ്ചേഞ്ച് ട്രേഡഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്. അതായത് ഇവിടെ രണ്ട് വ്യക്തികളല്ല ഉള്ളത്, നടുവിലൊരു എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൂടി ഉണ്ടാകുന്നു, ഓക്കെ. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ എക്സ്ചേഞ്ചിലൂടെ ഒരു ക്വാണ്ടിറ്റി, ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി അസറ്റ് വാങ്ങിക്കാം വിൽക്കാം എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, ഓക്കെ. അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് മാർജിൻ ആര് ഡെപ്പോസിറ്റ് ചെയ്യണം, ബ്രോക്കറിലൂടെ എക്സ്ചേഞ്ചിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവർ പത്ത് രൂപയ്ക്ക് അങ്ങനെ ആ നമ്മുടെ ഫാർമറിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എൻ്റർ ചെയ്യണം, ഓക്കെ, ഒക്കെ ആണെങ്കിലും ഇവർ രണ്ടുപേരും എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് ചെയ്യണം, ഫ്യൂച്ചറിലാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ലൈക്ക് 20% ഓഫ് ദ എമൗണ്ട് ഇൻവോൾവ്ഡ്, എത്രയാണോ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് അതിൻ്റെ 20% ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറയും എക്സ്ചേഞ്ച്. അപ്പോൾ എക്സ്ചേഞ്ചിന് ആ ഒരു എമൗണ്ട് ബ്രോക്കറിലൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതാണ് ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ എക്സ്ചേഞ്ചിലൂടെ ഒരു സെർട്ടൺ ക്വാണ്ടിറ്റി വാങ്ങിക്കാം വിൽക്കാം ഒരു സെർട്ടൺ പ്രൈസിൽ ഒരു സെർട്ടൺ ഫ്യൂച്ചർ ഡേറ്റിൽ എന്ന് പറയുന്നതാണ്. ഇനി മാർജിൻ മണി ഡെപ്പോസിറ്റ് ചെയ്യണം. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ചിക്കാഗോ മെർക്കന്റൈൽ എക്സ്ചേഞ്ചിൽ, ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡിലുണ്ടായ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ്, ഓക്കെ. നെക്സ്റ്റ് ഫ്യൂച്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്, രണ്ട് വ്യക്തികൾ തന്നെയാണ് പക്ഷെ അവർക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് അവർ ട്രേഡ് ചെയ്യുന്നത്, ഓക്കെ. പിന്നെ കോമോഡിറ്റി ഡെറിവേറ്റീവ്സിലൂടെയും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലൂടെയും. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് സെക്യൂരിറ്റീസിന് മേലാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയും, കൊമോഡിറ്റീസിന് മേലാണെങ്കിൽ കൊമോഡിറ്റി എക്സ്ചേഞ്ചസിലൂടെയും നമുക്ക് ഇത് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ദീസ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഫോർവേഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമൈസ്ഡ് ആണ്, നമ്മുടെ ടെയിലർ ടു ദ നീഡ്സ്, അതായത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റം വരുത്താൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഫിക്സ്ഡ് ആണ്, ഇത്ര ക്വാണ്ടിറ്റി മാക്സിമം മിനിമം ലോട്ട് ഇത്ര വേണം, ഇത്രയാണ് പ്രൈസ്, അങ്ങനെ വളരെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതിന് അതുകൊണ്ടാണ് അതിന് സ്റ്റാൻഡർഡൈസ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ടൈം ബൗണ്ട്, വ്യക്തമായിട്ട് സമയം എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം ആ കോൺട്രാക്റ്റിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒക്ടോബറിൽ ഡെലിവർ ചെയ്യണം എന്ന് പറഞ്ഞത്, ഒക്ടോബർ അല്ല, വളരെ സ്പെസിഫിക് ആയിട്ട് ആ ഡേറ്റ് കാര്യം ഒക്കെ വ്യക്തമായിട്ടുള്ള ഇതാണ് ഫ്യൂച്ചറിൽ. ഇനി ഇതിനേക്കാളും ഫോർവേഡിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും, ഈസി ലിക്വിഡിറ്റി ആണ്. പിന്നെ മാർജിൻ പേയ്മെൻ്റ്, ഇനീഷ്യൽ മാർജിൻ, മെയിൻ്റെയിൻ മാർജിൻ പഠിക്കാനുണ്ട്, അടുത്ത സ്ലൈഡ്സിൽ വരുന്നുണ്ട്. അപ്പം അതാണ്, അത് ആവശ്യമാണ്. ഒരു എമൗണ്ട്, സെർട്ടിൻ എമൗണ്ട് എക്സ്ചേഞ്ചിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നെ ഡെയിലി സെറ്റിൽമെൻ്റ് ആണ് വേറൊരു സവിശേഷതയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് മാർക്കിങ് ടു മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ നമ്മൾ ഡെയിലി സെറ്റിൽമെൻ്റ്, ആ മെക്കാനിസത്തിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ്, ഇനിയുണ്ട്, അതായത് ഇനി പിന്നെ കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ല. ആ ഫോർവേഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ തരില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു മിഡിൽ മാൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഡോണ്ട് വറി അബൌട്ട് കൗണ്ടർ പാർട്ടി റിസ്ക്, അവർ തരില്ല, അവരുടെ ആക്ട് ഫുൾഫിൽ ചെയ്യില്ല എന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ക്ലിയറിംഗ് ഹൗസ് കൃത്യമായിട്ട് അത് ഗ്യാരണ്ടി ചെയ്യുന്നു പേയ്മെൻറ്റ്. പിന്നെ ജനറലി നമ്മൾ പ്രൈസ് റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, റിസ്ക് അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊരു ഫ്യൂച്ചർ ഉപയോഗിക്കാറുള്ളത്. പിന്നെ എക്സ്ചേഞ്ച് ട്രേഡഡ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്,
അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ് ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ. ഓക്കെ, പിന്നെ ഇതിൽ ഫ്യൂച്ചറിൽ കൂടുതലും നമ്മൾ ക്യാഷ് സെറ്റിൽഡ് ആണ്, അതിന് സാധനം ഡെലിവറി ചെയ്യണം എന്നൊന്നുമില്ല. ഓക്കെ, ഡെലിവറി ഇസ് നോട്ട് എസെൻഷ്യൽ, കോമോഡിറ്റി ഡെറിവേറ്റീവ്സിലാണ് മെയിനായിട്ട് വരിക അല്ലേ, അപ്പോൾ അതിൽ പോലും നമുക്ക് ഡെലിവറി അത്യാവശ്യമൊന്നുമല്ല. ദെൻ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റേഴ്സ് ലൈക്ക് സെബിയും ഗവൺമെൻറ്റും ഒക്കെ ആര് ഫ്യൂച്ചേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിയമപരമാണ്, അതുകൊണ്ട് കുറച്ചുകൂടി നമുക്കൊരു അതിൻ്റെ ഒതൻറ്റിസിറ്റി കുറച്ചുകൂടി കൂടുതലാണ് ഫോർവേഡിനെ കാണും. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ്, ഫ്യൂച്ചർ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ടേംസ് വരും. അപ്പോൾ ആ ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ എന്തൊക്കെയാണ് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് സ്പോട്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ കറണ്ട് സ്പോട്ട് മാർക്കറ്റിൽ ഇപ്പോൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, അതാണ് സ്പോട്ട് പ്രൈസ്. ഇപ്പോൾ ഒരു കോമോഡിറ്റി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷുഗർ കെയിൻ, നമ്മുടെ എക്സാമ്പിളിലെ ഷുഗർ കെയിൻ ആണ് നമ്മൾ ഫാർമർ ആർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്, ഷുഗർ മിൽ ഓണർക്ക്. അപ്പോൾ ഇവിടെ സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിന് ഇപ്പോഴത്തെ മാർക്കറ്റിൽ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, അതാണ് ഇതിൻ്റെ സ്പോട്ട് പ്രൈസ്. ഓക്കെ, 10 രൂപയ്ക്കാണെങ്കിൽ 10 രൂപ. ഇനി അവർ എൻ്റർ ചെയ്തിട്ടില്ലേ, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടില്ലേ, ഇന്ന വിലയ്ക്ക് ഞാൻ വാങ്ങിക്കാം, 10 രൂപയായിരുന്നു നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത് അല്ലേ. അപ്പം ആ ഫ്യൂച്ചർ പ്രൈസ്, അതായത് വാങ്ങിക്കാം വിൽക്കാം ഫ്യൂച്ചർ ഡേറ്റിൽ എന്ന് പറയുന്ന ആ ഒരു പ്രൈസാണ് ഫ്യൂച്ചർ പ്രൈസ്. ഇനി ഈ സ്പോട്ടും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ് എന്ത് ബേസിസ്. ഇത് ഇറ്റ് മേ ബി നെഗറ്റീവ് ഓഫ് ഓർ പോസിറ്റീവ്. ഓക്കെ, ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ്, അത് സ്പോട്ടും ഫ്യൂച്ചറും തമ്മിൽ. അപ്പോൾ അത് നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. ഓക്കെ, ദെൻ എക്സ്പയറി ഡേറ്റ്. എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ എക്സൈസ് ഡേറ്റ്, അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നമ്മൾ ഇന്ന ദിവസം അത് എന്ത് ചെയ്യണം, എക്സൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, ആ ഡേറ്റ് ആണ് എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. എൻ എസ് സിയിലും ബി എസ് സിയിലും ഒക്കെ കൂടുതൽ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സും എക്സ്പയർ ആവുന്നത് ആ മാസത്തിൻ്റെ ലാസ്റ്റ് തേഴ്സ്ഡേയിലാണ്. ഓക്കെ, ദെൻ കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് വന്നിട്ട് കൊമോഡിറ്റീൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ആണ് അതിൽ ഡേറ്റ് മാറ്റം വരാം. ഓക്കെ, അടുത്തത് കോൺട്രാക്ട് സൈക്കിൾ അഥവാ ട്രേഡിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് കോൺട്രാക്ട് എത്ര സമയത്തേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. എൻ എസ് സിയിലും ബി എസ് സിയിലും ഒക്കെ ജസ്റ്റ് 1 മന്ത് ആണ്, 2 മന്തോ അല്ലെങ്കിൽ 3 മന്തോ, കൂടുതലും 1, 2, 3 ആ 3 അതേ വരെ മാക്സിമം പോകുള്ളൂ. ഓക്കെ, ദെൻ കോൺട്രാക്ട് സൈസ് ഓർ ലോട്ട് സൈസ് എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് അസറ്റ് ദാറ്റ് ഹാസ് ടു ബി ഡെലിവേർഡ് അണ്ടർ 1 കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിന് കീഴിൽ നമ്മൾ ഡെലിവർ ചെയ്യേണ്ട എമൗണ്ട് ആണ് കോൺട്രാക്ട് സൈസ് എന്ന് പറയുന്നത്. മിനിമം കോൺട്രാക്ട് സൈസ് എന്ന് പറയുന്നത് സെബി പറയുന്നത് 5 ലക്ഷം രൂപയാണ് ഇക്വിറ്റി ഫ്യൂച്ചറിന്. എൻ എസ് സിയിൽ നിഫ്റ്റി ഫ്യൂച്ചറിൽ 75 നിഫ്റ്റി ആണ് ഒരു ഒരു ഇതിൽ ഒരു ടേമിനകത്ത് അല്ലെങ്കിൽ ഒരു ലോട്ടിനകത്ത് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ മാർജിൻ ആണ്. മാർജിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ആര് ഇൻവോൾവ് ആണ്, എക്സ്ചേഞ്ച് ഇൻവോൾവ് ആണ് അല്ലേ, എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബ്രോക്കർ. ഓക്കെ, അവരെന്തിനാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, കൗണ്ടർ പാർട്ടി റിസ്ക് കവർ ചെയ്യാൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് ഒഴിവാക്കാനാണ്. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ 2 പാർട്ടീസും, അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള 2 പാർട്ടീസും ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ദ കോൺട്രാക്ട് വാല്യൂ അവരെന്ത് ചെയ്യണം, ഈ ഒരു മാർജ് എക്സ്ചേഞ്ചിൻ്റെ അടുത്തോ ബ്രോക്കറിൻ്റെ അടുത്തോ കൊടുക്കണം. ഓക്കെ, അതാണ് ആ എക്സ്ചേഞ്ചിന് കിട്ടുന്ന ഒരു കൊല്ലാട്ടല്ല, ഒരു ഇറ്റ്സ് ലൈക്ക് സെക്യൂരിറ്റി പോലെ, അതാണ് ഫ്യൂച്ചർ മാർജിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പൊസിഷൻസ് ഇൻ ഫ്യൂച്ചർ മാർക്കറ്റാണ്. പൊസിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇറ്റ്സ് ബൈൻഡിങ് കമ്മിറ്റ്മെൻറ്റ്, അസറ്റ് വാങ്ങിക്കാം അല്ലെങ്കിൽ വിൽക്കാം എന്ന് പറയുന്നതിനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഒരാൾ വാങ്ങിക്കാനാണ്, ഒരു കോൺട്രാക്റ്റ് വാങ്ങിക്കുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലോങ് പൊസിഷനാണ്, വിൽക്കുന്നു എങ്കിൽ അദ്ദേഹത്തിന് ഷോർട്ട് പൊസിഷൻ എന്നാണ് പറയുന്നത്. ഫോർവേഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും വാങ്ങി ബൈ എന്ന് പറയുന്നത് ലോങ്ങും സെൽ എന്ന് പറയുന്നത് ഷോർട്ടും, SS അങ്ങനെ ഓർമ്മ വെച്ചാൽ മതി. ഓക്കെ, സെല് ചെയ്യാന്ന് വെച്ചാൽ ഷോർട്ട് പൊസിഷൻ, ബൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് പൊസിഷൻ. നെക്സ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര കോൺട്രാക്റ്റ്, എത്ര ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ് നമ്മൾ അൺസെറ്റിൽഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്, ഇനി നമ്മൾ സെറ്റിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ എത്ര കോൺട്രാക്റ്റ് ആണ് ഇനി സെറ്റിൽ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത്, അതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ വ്യക്തികളും ഓരോ മാർക്കറ്റ് പാർട്ടിസിപ്പൻസും എത്ര ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഒരു ദിവസം ഒരു ട്രേഡിംഗ് ഡേയിൻ്റെ അവസാനം കയ്യിൽ വെച്ചിട്ടുണ്ട്, അതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ തുടങ്ങുന്ന ദിവസം ട്രേഡിംഗ് ഡേ തുടങ്ങുന്ന സമയത്തുള്ള എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് ആ ട്രേഡ് സബ്ട്രാക്റ്റിംഗ് ദ കോൺട്രാക്ട്സ് ഫ്രം ദ ട്രേഡ് അത് ക്ലോസ് ചെയ്യുമ്പോൾ എന്താണോ ഉള്ളത് അതിനെ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോഴാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കിട്ടുന്നത്.
നെക്സ്റ്റ് ഫ്യൂച്ചറും ഫോർവേഡും തമ്മിലുള്ള വ്യത്യാസമാണ്. ഫ്യൂച്ചറും ഫോർവേഡും ഏകദേശം ഇപ്പോൾ തന്നെ മനസ്സിലായത്. മെയിൻ വ്യത്യാസം ഫ്യൂച്ചറിലൊരു എക്സ്ചേഞ്ച് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബ്രോക്കർ ഒരു മിഡിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളതാണ് ഫ്യൂച്ചറിൻ്റെ വ്യത്യാസം. ഇപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്. നമ്മൾ പറഞ്ഞു, അതായത് അതിൽ ഈ മിനിമം ലോഡ് സൈസ് ഇത്ര തന്നെ വാങ്ങിക്കണം, ഇത്ര വിലയ്ക്ക് തന്നെ വാങ്ങിക്കണം, ഇന്ന ഡേറ്റിൽ തന്നെ ക്ലോസ് ചെയ്യണം, അങ്ങനെയൊക്കെ വ്യക്തമായിട്ട് അതിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സ്റ്റാൻഡേർഡൈസ്ഡ് എന്ന് പറയാൻ കാരണം. ഫോർവേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് കസ്റ്റമൈസ്ഡ്, ടൈലേർഡ് ടു ദ നീഡ്സ്. അതായത് ഓരോ വ്യക്തികൾക്കും അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അതെന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും. ഒരു സ്റ്റാൻഡേർഡ്, ഒരു റിജിഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഫ്യൂച്ചർ എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ്. അതായത് മിഡിൽ മാൻ അല്ലെങ്കിൽ ബ്രോക്കർ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച്, ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവം എക്സ്ചേഞ്ച് ഇല്ല ഇവിടെ. രണ്ടേ രണ്ട് വ്യക്തികൾ പ്രൈവറ്റ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഓവർ ദ കൗണ്ടർ ട്രേഡഡ് എന്ന് പറയുന്നത്, ഒ ടി സി ട്രേഡഡ്. ഓക്കെ, ആൻഡ് ഇതിലെ ടേംസ്, ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ എത്ര വില എന്താണ് എന്നുള്ളതൊക്കെ ഫിക്സ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് ആണ്. പക്ഷേ ആ വ്യക്തികൾ തന്നെയാണ് ആ ഫോർവേഡ് എന്നുള്ള കോൺട്രാക്റ്റിൽ ആ ടേംസ് വിലയും കാര്യങ്ങളും ഒക്കെ അവർ ചർച്ച ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഇനീഷ്യൽ മാർജിൻ ആവശ്യമാണ്. ഓക്കെ, അതായത് എക്സ്ചേഞ്ചിൻ്റെ അടുത്ത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു എമൗണ്ട് ഒന്നും ഫോർവേഡിൻ്റെ അടുത്ത് ആവശ്യമില്ല. പിന്നെ അതേമാതിരി ഇനീഷ്യൽ മാർജിൻ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രം പോരാ, ഫ്യൂച്ചറിൽ ആ ഒരു മിനിമം മാർജിൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനൊരു കാര്യങ്ങളും എന്തിനകത്തില്ല, ഫോർവേഡിനകത്തില്ല. ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഫ്യൂച്ചറിൽ കൗണ്ടർ പാർട്ടി റിസ്ക്, അതായത് രണ്ട് പേര് ഈ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികൾ ഞാനിത് എൻ്റെ കോൺട്രാക്റ്റ് ഫുൾഫില്ല് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് അതാണ് തേർഡ് പാർട്ടി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഉള്ളത് കൊണ്ടുള്ള ബെനിഫിറ്റ്. പക്ഷെ അങ്ങനെയല്ല ഫോർവേഡിൽ, ഏത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ വിൽക്കുക എന്ന് പറഞ്ഞാലോ ആർക്ക് വേണമെങ്കിലും അതിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒഴിഞ്ഞു മാറാം. ഓക്കെ, അപ്പോൾ ആ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്. ദെൻ ഫ്യൂച്ചേഴ്സ് ഇതിനെ ഫോർവേഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ലിക്വിഡാണ്, നമുക്ക് ഈസിയായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഫോർവേഡ് അങ്ങനെയല്ല, ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡെലിവറി ഓഫ് അസറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ആവശ്യം നിർബന്ധമില്ല. ഓക്കെ, അത് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ക്രീൻ ബേസ്ഡ് ട്രേഡിങ് അങ്ങനെ മാത്രമാണ്. അല്ലാതെ ആ അസറ്റ് ഡെലിവർ ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ ഫോർവേഡിൽ നിർബന്ധമായിട്ടും അസറ്റ് ഡെലിവർ ചെയ്തിരിക്കണം. ദെൻ ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ആണ്. സെബി, ഗവൺമെൻറ്, ഇതൊക്കെ നോക്കുന്ന നടത്തുന്ന ഒരു റെഗുലേറ്റഡ് മാർക്കറ്റാണ്. ഫോർവേഡ് അങ്ങനെയല്ല, അതിന് പ്രത്യേകിച്ച് റെഗുലേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ദെൻ ഒരു ക്ലിയറിംഗ് ഹൗസിൻ്റെ ഗ്യാരണ്ടി നമുക്ക് കിട്ടും, അതായത് നിങ്ങളുടെ പണം എവിടേക്കും പോവില്ല എന്നുള്ള ഒരു ക്ലിയറിംഗ് ഹൗസിൻ്റെ ഗ്യാരണ്ടി കിട്ടും. പക്ഷേ ഫോർവേഡിൽ അങ്ങനെ ഒരു ഗ്യാരണ്ടി ഒന്നും, അവിടെ ക്ലിയറിംഗ് ഹൗസ് അല്ല ഉള്ളത്, കോൺട്രാക്ടിങ് പാർട്ടീസാണ് ഗ്യാരണ്ടി ആവുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. മെയിനായിട്ട് ഇത്രേ ഉള്ളൂ. ഇത് എക്സ്ചേഞ്ചിലൂടെയാണ് ഫ്യൂച്ചർ, ഫോർവേഡ്, ഓവർ ദ കൗണ്ടർ ട്രേഡിനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അത്. അതിന് ക്രെഡിറ്റ് റിസ്ക് കുറവാണ്, അതിന് ക്രെഡിറ്റ് റിസ്ക്, ക്രെഡിറ്റ് റിസ്ക് ഇല്ല, കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ല ഫ്യൂച്ചറിൽ, ഇവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ഡെറിവേറ്റീവ്സിൽ നമ്മൾ കൊമോഡിറ്റി ഡെറിവേറ്റീവ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് പറഞ്ഞത് അതേപോലെ തന്നെ അണ്ടർലൈങ് അസറ്റ് ഒരു കൊമോഡിറ്റിയാണ്, ലൈക്ക് ഓയിൽ, പിന്നെ റൈസ്, വീറ്റ്, അല്ലെങ്കിൽ ബുള്ളിയൻ, ഗോൾഡ്, കോട്ടൺ, അങ്ങനെയൊക്കെ ആണെങ്കിൽ കൊമോഡിറ്റി ഫ്യൂച്ചേഴ്സ്. സെക്യൂരിറ്റീസ് ലൈക്ക് ഡിബഞ്ചേഴ്സ്, ഷെയർസ്, അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ്. ഇതാണ് ഫ്യൂച്ചറിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. കൊമോഡിറ്റി ഫ്യൂച്ചേഴ്സ്, കൊമോഡിറ്റി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ബോത്ത് അണ്ടർലൈങ് അസറ്റ് ഇസ് എ കൊമോഡിറ്റി. ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്താണ്, ഒരു കൊമോഡിറ്റി ആണ്. ആൻഡ് ഈ കൊമോഡിറ്റീൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് കൊമോഡിറ്റി, അതായത് ആ കൊമോഡിറ്റി മാർക്കറ്റിൽ അത് എക്സ്പയർ ആവുന്ന സമയത്ത് അതിൻ്റെ ഡെലിവറി കമ്പൽസറി ആണ്. ഇന്ത്യയിൽ കൊമോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് കൊമോഡിറ്റി എക്സ്ചേഞ്ചസ് ആയിട്ടുള്ള ഐ സി ഇ എക്സ്, എം സി എക്സ്, എൻ സി ഡി എക്സിലൊക്കെയാണ് നടക്കുന്നത്. ഇതിന് ഡെറിവേറ്റീവ്, ഈ ഓരോ എക്സ്ചേഞ്ചിനും സ്പോട്ട് സെഗ്മെൻറ്റ്, സ്പോട്ട് മാർക്കറ്റിന് ഒരു സെഗ്മെൻറ്റ്, ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് എന്നുകൊണ്ട് പ്രത്യേകമുണ്ട്. പിന്നെ കൊമോഡിറ്റി ട്രേഡിംഗ് ബി എസ് സിയിലും എൻ എസ് സിയിലും ഒക്കെ 2018 തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ കൊമോഡിറ്റീസ് എന്തൊക്കെ ട്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ എം സി എക്സിൽ, അതായത് മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ചിൽ, മെറ്റൽ ലൈക്ക് ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം, ലീഡ്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചറിലാണെങ്കിൽ ബ്ലാക്ക് പേപ്പർ, കാർഡമം, കോട്ടൺ. എനർജിയിലാണെങ്കിൽ നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, ഇതൊക്കെ എം സി എക്സിൽ ട്രേഡ് ചെയ്യുന്ന കൊമോഡിറ്റീസാണ്. എൻ സി ഡി എക്സിലാണെങ്കിൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ലൈക്ക് ബാജ്ര, ബാർലി, ചന്ന, വീറ്റ്, സോയാബീൻ, പൊട്ടറ്റോ, പെപ്പർ, ഇതൊക്കെ ഉണ്ട്. അഗ്രിഡെക്സ്, അതായത് ഈ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന് മേലുള്ള ഇൻഡെക്സിൻ്റെ മേലെ ട്രേഡ് ചെയ്യുന്നുണ്ട് അഗ്രിഡെക്സ്, ആണ് അഗ്രിഡെക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് അവിടെ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന കൊമോഡിറ്റീസ്.
നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ്. ഫിനാൻഷ്യൽ ഫ്യൂച്ചറിൽ ഫിനാൻഷ്യൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫ്യൂച്ചേഴ്സ് വരുന്നുണ്ട്. കറൻസി ഫ്യൂച്ചർ വരുന്നുണ്ട്, സ്റ്റോക്ക് ഫ്യൂച്ചർ വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ വരുന്നുണ്ട്, ഇൻഡെക്സ് ഫ്യൂച്ചർ വരുന്നുണ്ട്. ഓക്കെ, ഓരോന്നിനും അണ്ടർലൈങ് അസറ്റ് മാറും. അപ്പോൾ സ്റ്റോക്ക് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് സ്റ്റോക്ക് ആയിരിക്കും, ഷെയർസ്. ഓക്കെ, പക്ഷേ ഇവിടെ ലോട്ട് സൈസ് ഉണ്ട്. ഓക്കെ, അത് വന്നിട്ട് ഒരു ഡേറ്റിൽ ഇന്ന വിലയാണ് എന്ന് പറഞ്ഞ് ഒരു പെർട്ടിക്കുലർ ലോട്ട് സൈസിലുള്ള സ്റ്റോക്കുകൾ വാങ്ങിക്കാനും വിൽക്കാനും എക്സ്ചേഞ്ചിലൂടെ വാങ്ങിക്കാനും വിൽക്കാനും പറ്റും ഈ ഒരു സ്റ്റോക്ക് ഫ്യൂച്ചറിൽ. അപ്പോൾ ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് ഷെയർ ഓഫ് സെക്യൂരിറ്റിയാണ്. പിന്നെ എൻ എസ് സിയിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 142, സെബി പറയുന്നത് 142 സെക്യൂരിറ്റീസ് അവൈലബിൾ ആണ് എന്നാണ്. ഓക്കെ, പിന്നെ ഒരു മാസത്തെ കോൺട്രാക്റ്റ് വയ്ക്കാം, രണ്ട് മാസത്തെ, മൂന്ന് മാസത്തെ. ഓക്കെ, പിന്നെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 500,000 കുറയുകയും ചെയ്യരുത്. ഇതൊക്കെ സ്റ്റിപ്പുലേഷൻസ് ആണ്, ലീഗൽ ഫ്രെയിംവർക്ക്സ് എബി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്റ്റോക്ക് ഫ്യൂച്ചറിൻ്റെ അണ്ടർലൈങ് അസറ്റ് സ്റ്റോക്ക് ഓഫ് ഷെയർസ്. ദെൻ ഇൻഡെക്സ് ഫ്യൂച്ചർ. ഇൻഡെക്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, അപ്വേർഡിലേക്കാണോ ഡൗൺവേർഡിലേക്കാണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഒരു ഇൻഡിക്കേറ്ററാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്ക് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡെലിവർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ ഡെലിവറബിൾ ആയിട്ടുള്ള അസറ്റാണ്. ഇത് ജസ്റ്റ് ഒരു ക്യാഷ് സെറ്റിൽഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ്. ദെൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിസസിലും ചെയ്യാം, കൊമോഡിറ്റി ഇൻഡിസസിലും ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ NSE നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് പറയുന്നത് 75 ലോട്ട് സൈസിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. NSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ഇൻഡെക്സാണ് നിഫ്റ്റി. ഓക്കെ, അതിൽ 75 ലോട്ട് സൈസിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കറൻസി ഫ്യൂച്ചേഴ്സ് ഓർ ഫോറെക്സ് ഫ്യൂച്ചർ. ഓക്കെ, രണ്ടും ഒരെണ്ണം തന്നെയാണ്. ഈ ഫ്യൂച്ചറിൽ എന്ന് പറയുന്നത് ഒരു കറൻസി എന്ന് പറയുന്നത് മറ്റൊരു കറൻസിക്ക് ഒരു ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് പ്രൈസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യാം എന്ന് പറയുന്നു. ഓക്കെ, അതാണ് ഇവിടെ കറൻസി ഫ്യൂച്ചറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഫോറിൻ കറൻസിയാണ്. NSEയിലെ കറൻസി ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് 4 പെയറാണുള്ളത്. ഒന്ന് US ഡോളർ, ഒന്ന് യൂറോ, ഒന്ന് പൗണ്ട്, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, ജപ്പാനീസ് യെൻ. ഇത് 4 ഇവിടെ NSEയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒന്നോ ഫിസിക്കലായിട്ട് നമുക്ക് സെറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് സെറ്റിലും ചെയ്യാം. ഓക്കെ, ഫിസിക്കലി സെറ്റ് ചെയ്യുമ്പോൾ അത് വളരെ റെയറാണ്. ഫ്യൂച്ചർ ട്രേഡേഴ്സ് ആ മറ്റേ അതിൻ്റെ എത്ര രൂപയാണോ ഇൻവോൾവ്ഡ് അത് ഫൈനൽ സെറ്റിൽമെൻറ്റ് കിട്ടും. ക്യാഷ് സെറ്റിലിട്ട് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് മാത്രം ക്യാഷിൽ ഡെലിവറി ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ. ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു എഗ്രിമെൻ്റ് ആണ്, ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിക്കാനോ വിൽക്കാനോ ഒരു നിശ്ചിത സമയത്ത് ഫ്യൂച്ചർ ഡേറ്റിൽ നിശ്ചിത വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാനോ വിൽക്കാനോ ഉള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിക്കാനോ വിൽക്കാനോ ഉള്ള കോൺട്രാക്റ്റാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്. ഓക്കെ, ഇതിൽ 1975 ഇവിടെ ട്രേഡിംഗ് മൊത്തത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ എന്നുള്ള കോൺസെപ്റ്റ് ലോകത്തിൽ വന്നത്. ഇന്ത്യയിൽ 2003 ട്രേഡിംഗ് തുടങ്ങിയത്. ഇവിടുത്തെ അണ്ടർലൈങ് സെക്യൂരിറ്റി ഫോർ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബോണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ട്രഷറി ബില്ലായിരിക്കും ഇന്ത്യയിൽ. ദെൻ എന്തിനാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഫിക്സ്ഡ് ആണ്. പക്ഷേ ഡെപ്റ്റ് സെക്യൂരിറ്റീൻ്റെ വില എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റിസ്ക് ഉണ്ട് അതുകൊണ്ട്. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിങ് സെക്യൂരിറ്റീൻ്റെ വില എന്ത് ചെയ്യും, കുറയും. അതുകൊണ്ട് കൂടുതൽ സെക്യൂരിറ്റീസ് ഹൈ ഇൻട്രസ്റ്റിൽ വാങ്ങിക്കാൻ, ഹൈ ഇൻട്രസ്റ്റ് ക്യാരി ചെയ്യുന്നത് വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി പൊട്ടൻഷ്യൽ ബയ്യേഴ്സിനുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ബയ്യർക്ക് അയാളുടെ റിസ്ക്, ഈ ഒരു റിസ്ക് ഹെഡ്ജ് ചെയ്യാനും അയാളുടെ ഇൻ ഫ്യൂച്ചറിൽ അയാൾക്ക് കിട്ടേണ്ടി ഇരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ അവിടെ ലോക്ക് ചെയ്ത് വെക്കാനും അയാളെ സഹായിക്കുന്നു. ഓക്കെ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഫിക്സ്ഡ് ആണ് ഡെപ്റ്റ് സെക്യൂരിറ്റീസിൽ, പക്ഷേ അതിൻ്റെ വില, ആ ഡെപ്റ്റ് സെക്യൂരിറ്റീൻ്റെ വില എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി പ്രൈസ് കുറയും. ഓക്കെ, അപ്പോൾ ഇനി വാങ്ങിക്കാൻ പോകുന്ന പൊട്ടൻഷ്യൽ ബയേഴ്സ് പുതിയ സെക്യൂരിറ്റീസ്, നല്ല കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന സെക്യൂരിറ്റീസിനെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ ട്രേഡ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ. നെക്സ്റ്റ് ഫ്യൂച്ചർ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഹെഡ്ജിങ്, ഡെറിവേറ്റീവിൻ്റെ അതേ തന്നെയാണ്, റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർ അത് മറ്റൊരാൾക്ക് കൈമാറുന്നു.
ലിക്വിഡിറ്റി നമ്മുടെ സാധനത്തിന് നമുക്ക് കൂടുതൽ ലിക്വിഡ് ആക്കാൻ പറ്റുന്നു ഓക്കെ സ്പോട്ട് മാർക്കറ്റിൽ മാത്രമല്ല ഡെറിവേറ്റീവിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു കൂടുതൽ ലിക്വിഡ് ആക്കാൻ പറ്റുന്നു വെറുതെ ഇരിക്കുന്ന ഒരു അസറ്റിന് ലൈക്ക് ഇൻഡെക്സ് ഒക്കെ ഇപ്പോൾ ജസ്റ്റ് ഒരു അണ്ടർലൈങ് അസറ്റ് ആണ് അല്ലേ അപ്പം അതിന് പോലും ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു ദെൻ കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ല അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രെഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ കൗണ്ട് അവർ തരില്ല അവരുടെ ഫുൾഫിൽ ചെയ്യില്ല കോൺട്രാക്റ്റിലെ ഒബ്ലിഗേഷൻസിന് പേടിക്കേണ്ടതില്ല പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ് കാരണം എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാർജിൻ അത്രയൊന്നും ഒരുപാട് കൂടുതലൊന്നും വേണ്ട ആ കോൺട്രാക്റ്റ് എമൗണ്ട് ചില ഒരു സെർട്ടിൻ പെർസെൻറ്റേജ് പിന്നെ മാക്സിമം ഗെയിൻ വിത്ത് ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് കൂടുതൽ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ലിവറേജ് കൂടുതലാണ് ദെൻ ഇറ്റ് ഈസ് പോസിബിൾ ടു ഓപ്പൺ ഷോർട്ട് ആസ് വെൽ ആസ് ലോങ് പൊസിഷൻ ഷോർട്ട് പൊസിഷനും ലോങ് പൊസിഷനും ഇത് അവൈലബിൾ ആണ് ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സിൻ്റെ പിന്നെ ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ഇവൻറ്റ്സ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പിന്നെ എക്സ്പിറേഷൻ ഡേറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ് അണ്ടർലൈങ് അസറ്റ് ലിമിറ്റഡ് ആണ് കൃത്യമായിട്ട് നമുക്കൊരു ഹെഡ്ജ് നോട്ട് പെർഫെക്റ്റ് ഹെഡ്ജ് ഒന്നും അല്ല പാർഷ്യൽ ഹെഡ്ജിങ് മാത്രമേ നമുക്ക് പോസിബിൾ ആവുള്ളൂ പിന്നെ ഇനീഷ്യൽ മാർജിനും മെയിൻ്റനൻസ് മാർജിനും എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ വോളറ്റൈൽ ഒരുപാട് വ്യത്യാസമുള്ള സ്റ്റോക്സ് പ്രൈസിൽ വ്യത്യാസമുള്ള സ്റ്റോക്സ് ആണെങ്കിൽ നല്ല മാർജിൻ വേണ്ടി വരും പിന്നെ ഡെലിവറിക്ക് മുൻപ് തന്നെ ക്ലോസ് ചെയ്യാൻ പലപ്പോഴും ബ്രോക്കേഴ്സ് ക്ലയൻസിനെ ഇൻസിസ്റ്റ് ചെയ്യാണ്ട് കാരണം ഡെലിവറി ഇല്ലാത്തത് കൊണ്ട് ഡെലിവറി ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് പൊസിഷൻ അവസാനിക്കുന്നതിന് മുമ്പ് ഡെലിവറിക്ക് മുൻപ് തന്നെ അവസാനിപ്പിക്കാൻ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ എങ്ങനെയാണ് ഇതിൽ ഒരു ട്രേഡിംഗ് പ്രോസസ്സ് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഫ്യൂച്ചർ ട്രേഡിംഗ് പ്രോസസ്സിൽ താഴെ പറയുന്ന സ്റ്റെപ്പുകളാണ് എന്തൊക്കെയാണ് ഒരു ബ്രോക്കറേജ് സെലക്ട് ചെയ്യുക ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഏത് അസറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിലാണ് കൊമോഡിറ്റിയിലാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് വ്യത്യസ്ത സാധനങ്ങൾ കോൺട്രാക്റ്റിൻ്റെ കോസ്റ്റ് എന്താണ് ഗുഡ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ടൊരു ഡെവലപ്പ് ചെയ്യുക ട്രേഡിംഗ് സ്ട്രാറ്റജി ഇപ്പോൾ ട്രേഡിംഗ് സ്ട്രാറ്റജിയിലേക്ക് ഇപ്പോൾ നമ്മുടെ ഗോൾഡൻ റൂൾ സ്ട്രാറ്റജി എന്താണ് കുറഞ്ഞ വിലയുള്ളപ്പോൾ വാങ്ങിക്കുക കൂടുതൽ വിലയ്ക്ക് വിൽക്കുക അങ്ങനെ ഓരോരുത്തർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതിൽ ഫോളോ ചെയ്യുക സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക ദെൻ അതിനനുസരിച്ച് ഫ്യൂച്ചർ കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുക ഓക്കെ ഇതാണ് ട്രേഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ദെൻ ഫ്യൂച്ചറിൽ ട്രേഡിംഗ് മെക്കാനിസം എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ആദ്യം നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു അവിടെ ഒരു ക്ലിയറിംഗ് ഹൗസ് ഉണ്ടാവും അതിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് ആൻഡ് അവർ ഡെയിലി സെറ്റിൽമെൻറ്റ് നടത്തും പിന്നെ ഫൈനലായിട്ട് ഡെലിവറി സമയത്തോ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ഫ്യൂച്ചർ ട്രേഡിംഗ് മെക്കാനിസത്തിനകത്ത് വരുന്നത് ഓക്കെ ഇതിൽ ക്ലിയറിംഗ് ഹൗസിൻ്റെ റോൾ എന്താണ് എന്ന് നമുക്കറിയണം ഓക്കെ ആദ്യം ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് ബയറിനെയും സെല്ലറിനെയും നടുവിലുള്ള ഒരു ഇൻ്റർമീഡിയറി ആണ് ഓക്കെ ഇവർ തമ്മിലുള്ള ട്രേഡ് പ്രോസസ്സ് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് പ്രോസസ്സ് വളരെ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇൻ്റർമീഡിയറി ആണ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ബയറിനെയും സെല്ലറിനെയും അവരുടെ ഒബ്ലിഗേഷൻസ് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ക്ലിയറിംഗ് ഹൗസിൻ്റെ റോൾ എന്ന് പറയുന്നത് അപ്പോൾ അതവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രേഡിംഗ് അക്കൗണ്ട്സും സെറ്റിൽ ചെയ്യുക പിന്നെ ട്രേഡ് ആ ദിവസത്തെ ക്ലിയർ ചെയ്യുക മാർജിൻ മണീസ് കളക്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ കൃത്യമായിട്ട് ഇൻസ്ട്രുമെൻറ്റ് ഡെലിവർ ചെയ്യുക ആ കാര്യങ്ങൾ ചെയ്യുക ട്രേഡിംഗ് ഡാറ്റ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ബയറിനെയും സെല്ലറിനെയും നടുവിൽ ഒരു തേർഡ് പാർട്ടിയായി നിന്ന് ഒരു ക്ലിയറിംഗ് മെമ്പറായി നിന്ന് എല്ലാവർക്കും എന്ത് ചെയ്യുന്നു ശരിയാക്കി കൊടുക്കുന്നു സെല്ലർക്കാണെങ്കിൽ ബയറിൻ്റെ സെല്ലറിൻ്റെ ഭാഗത്ത് നിന്നും ശരിയാക്കി കൊടുക്കുന്നു ബയറിൻ്റെ ആണെങ്കിൽ ബയറിൻ്റെ ഭാഗത്ത് നിന്നും ശരിയാക്കി കൊടുക്കുന്നു ഓക്കെ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോകാൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മാർജിൻ റിക്വയർമെൻറ്റ്സ് ആണ് മാർജിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൗണ്ടർ പാർട്ടി റിസ്ക് അഥവാ ക്രെഡിറ്റ് റിസ്ക് കവർ ചെയ്യുന്നതിന് ബ്രോക്കറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ അടുത്തോ നമ്മളൊരു സെർട്ടിൻ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് കൊലാട്രലായിട്ട് കൊടുക്കുന്നതിനെയാണ് മാർജിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളൊരു ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യണമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഫ്യൂച്ചർ മാർക്കറ്റിലാണെങ്കിൽ നമ്മളൊരു എമൗണ്ട് അവിടെ കൊടുക്കണം ഓക്കെ അപ്പോൾ മിനിമം ഫണ്ട് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തൊക്കെ മാർജിൻ ഉണ്ട് ഇനീഷ്യൽ മാർജിൻ ഉണ്ട് ദെൻ മെയിൻ്റനൻസ് മാർജിൻ ഉണ്ട് ദെൻ വേരിയേഷൻ മാർജിൻ ഉണ്ട്
ഇതൊക്കെയാണ് മാർജിൻസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മാർജിൻ അപ്പോൾ ആദ്യം ഇനീഷ്യൽ മാർജിൻ എന്താണെന്ന് നോക്കാം ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത് ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ആദ്യമായിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു പാർട്ടി വെതർ ഇറ്റ് ഈസ് ബയർ ഓർ സെല്ലർ ആരാണെങ്കിലും കൗണ്ടർ പാർട്ടീസ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു നിശ്ചിത എമൗണ്ട് ആണ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത് മിനിമം എമൗണ്ട് അതായത് ഒരു ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ മിനിമം എമൗണ്ട് ഇത്രയെങ്കിലും വേണം അതാണ് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത് ആ സെക്യൂരിറ്റീൻ്റെ വോളറ്റിലിറ്റി എത്രത്തോളം ആണോ അതിനനുസരിച്ചിട്ട് മാറും ഓക്കെ നല്ല വോളറ്റിലിറ്റി ഉള്ള സെക്യൂരിറ്റി ആണെങ്കിൽ ഇനീഷ്യൽ മാർജിൻ എന്താണ് കൂടുതൽ വേണ്ടിവരും ഓക്കെ ദെൻ 10 to 20% യൂഷ്വലി നോർമലി 10 to 20% ഓഫ് ദ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ ആയിരിക്കും അതെന്ന് പറയുന്നത് ആൻഡ് വോളറ്റൈൽ സ്റ്റോക്സിന് അത് കൂടുതൽ വേണ്ടിവരും ആൻഡ് രണ്ട് പാർട്ടീസും ഇതെന്ത് ചെയ്യണം ഡെപ്പോസിറ്റ് ചെയ്യണം ഹാവ് ടു ഡെപ്പോസിറ്റ് ഓൺലി ദ റൈറ്റർ ഓഫ് ദ ഓപ്ഷൻ കോൺട്രാക്ട് ഹാസ് ടു ഡെപ്പോസിറ്റ് ഇനീഷ്യൽ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ അത് റൈറ്റർക്ക് മാത്രം ഡെപ്പോസിറ്റ് ചെയ്താൽ മതി അല്ലാത്ത പക്ഷം ഫ്യൂച്ചറിൽ രണ്ടുപേരും ഡെപ്പോസിറ്റ് ചെയ്യണം ഓക്കെ ഇതാണ് മെയിനായിട്ട് ഇനീഷ്യൽ മാർജിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടൊരു ഡെറിവേറ്റീവിനകത്ത് ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ടാണ് ഇനീഷ്യൽ മാർജിൻ വോളറ്റിലിറ്റിക്ക് അനുസരിച്ച് മാറും 10 to 20% ആണ് നോർമലി രണ്ട് പാർട്ടീസിനും എന്ത് ചെയ്യാം ഫ്യൂച്ചറിലാണെങ്കിൽ രണ്ടുപേരും ഡെപ്പോസിറ്റ് ചെയ്യണം പക്ഷെ ഓപ്ഷനിൽ ഒരാൾ റൈറ്റർ മാത്രം ചെയ്താൽ മതി ഓക്കെ ദെൻ ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത് രണ്ട് മാർജിന് കൂടി കൂടിയതാണ് സ്പാൻ മാർജിനും എക്സ്പോഷർ മാർജിനും സ്പാൻ മാർജിൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ്ഡ് പോർട്ട്ഫോളിയോ അനാലിസിസ് ഓഫ് റിസ്ക് ആണ് ആ ഇതെന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിനും ഓപ്ഷനും എക്സ്ചേഞ്ചിൻ്റെ നിർബന്ധമായിട്ടും എക്സ്ചേഞ്ച് പറയുന്ന ഒരു മിനിമം റിക്വയർമെൻ്റ് ആണ് എക്സ്പോഷർ മാർജിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓവർ ദ സ്പാൻ മാർജിൻ ഓക്കെ അതായത് എന്തെങ്കിലും ലോസ് ഉണ്ടായാൽ അത് സെറ്റിൽ ചെയ്യാനുള്ള മാർജിനാണ് എക്സ്ട്രാ മാർജിനാണ് ഓവർ ദി സ്പാൻ മാർജിനാണ് എക്സ്പോഷ്യർ മാർജിൻ എന്ന് പറയുന്നത് ദെൻ രണ്ടും ബോത്ത് സ്പാൻ ആൻഡ് എക്സ്പോഷ്യർ മാർജിൻ സ്പെസിഫിക്കലി അതാണ് ആരെ പറയുക എക്സ്ചേഞ്ച് ആണ് സ്പാൻ മാർജിനും എക്സ്പോഷ്യർ മാർജിനും ഒക്കെ എത്ര എത്ര വേണമെന്ന് പറയുന്നത് ബ്രോക്കേഴ്സിന് ഇതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ കളക്ട് ചെയ്യാം ആൻഡ് ദ സ്പാൻ മാർജിൻ ഫോർ എ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വോളറ്റിലിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് വരുത്തിക്കൊണ്ടേയിരിക്കും എക്സ്പോഷ്യർ യൂഷ്വലി സെയിം തന്നെയായിരിക്കും നോർമലി ആ കോൺട്രാക്റ്റിന് 3% എക്സ്പോഷ്യർ മാർജിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സ്പാൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ്ഡ് പോർട്ട്ഫോളിയോ അനാലിസിസ് ഓഫ് റിസ്ക് ആണ് നിർബന്ധമായിട്ടും വേണ്ടതാണ് വോളറ്റിലിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യും അതിന് പുറമേ ലോസസ് കവർ ചെയ്യാനുള്ളതാണ് എക്സ്പോഷ്യർ മാർജിൻ ഇത് യൂഷ്വലി ഫിക്സ്ഡ് ആയിരിക്കും യൂഷ്വലി 3% ഓഫ് കോൺട്രാക്ട് വാല്യൂ ആയിരിക്കും ഇത് ഓക്കെ പക്ഷേ ഇനീഷ്യൽ മാർജിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ബ്രോക്കേഴ്സിന് വാങ്ങിക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല ദെൻ മെയിൻ്റനൻസ് മാർജിൻ എന്ന് നെക്സ്റ്റ് മെയിൻ്റനൻസ് മാർജിനാണ് മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുന്നത് അറ്റ് ഓൾ ടൈംസ് എല്ലാ സമയത്തും നമ്മൾ ആ മാർജിൻ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മിനിമം എമൗണ്ട് ഓക്കെ ആ ഈ ലെവലിൽ എപ്പോഴും ആ അക്കൗണ്ടിൽ ഉണ്ടാവണം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇനീഷ്യൽ എമൗണ്ട് പിന്നെ തിരിച്ച് ഇപ്പോൾ കഴിയുകയാണ് അപ്പോൾ എന്തെങ്കിലും നഷ്ടം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇനീഷ്യൽ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ അപ്പോൾ അതിന് ആഡ് ചെയ്യാൻ വേണ്ടി അത് കൃത്യമായിട്ട് ആ ഫസ്റ്റത്തെ ഇനീഷ്യൽ എമൗണ്ട് തന്നെ ആയിരിക്കാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം മെയിൻ്റനൻസ് മാർജിനേക്കാളും കുറവാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക അഡീഷണൽ ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പോൾ നോർമലി സ്പാൻ മാർജിൻ തന്നെയാണ് എന്തായിട്ട് വരുന്നത് മെയിൻ്റനൻസ് മാർജിനായിട്ട് വരുന്നത് വേരിയേഷൻ മാർജിൻ അഥവാ മാർക്ക് ടു മാർജിൻ ഇതെന്ന് പറയുന്നത് മാർജിൻ അക്കൗണ്ടിലേക്ക് അതായത് ഇപ്പം നഷ്ടം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആ ഒരു വ്യത്യാസം അതാണ് വേരിയേഷൻ മാർജിൻ അപ്പോൾ തിയററ്റിക്കലി വേരിയേഷൻ മാർജിൻ പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ഇനീഷ്യൽ മാർജിനിൽ നിന്നും മെയിൻ്റനൻസ് മാർജിൻ മൈനസ് ചെയ്ത എത്ര എമൗണ്ടാണോ കിട്ടുന്നത് അത് ഓക്കെ ഈ ഒരു സ്പാൻ മാർജിനേക്കാളും കുറവ് ആവുകയാണ് എന്ന് പറഞ്ഞാൽ മാർജിൻ അക്കൗണ്ടിലെ എമൗണ്ട് സ്പാൻ മാർജിനേക്കാളും കുറവാണ് വെച്ചാൽ ബ്രോക്കർ ഒരു മാർജിൻ കോള് ക്ലയൻറ്റിന് കൊടുക്കും അപ്പോൾ അത് കിട്ടണ കോള് കിട്ടുന്ന സമയത്ത് ആ ബാക്കി എമൗണ്ട് എത്ര രൂപയാണോ വേണ്ടത് അത് ഇയാൾ എന്ത് ചെയ്യണം ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം അതാണ് വേരിയേഷൻ മാർജിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മൂന്നെണ്ണം ഇനീഷ്യൽ മാർജിൻ ബേസിക് ആയി നമ്മൾ ഇത്രയും രൂപ തുടങ്ങുമ്പോൾ ഇത്രയും രൂപ ഇടണം അത് സ്പാൻ മാർജിനും വരും എക്സ്പോഷറും വേണം പിന്നെ മെയിൻ്റനൻസ് മാർജിൻ പറഞ്ഞാൽ ഈ ലെവലിനേക്കാളും ഒരിക്കലും കുറയരുത് ആ മാർജിനാണ് മെയിൻ്റനൻസ് മാർജിൻ ഈ ഇനീഷ്യലും മെയിൻ്റനൻസ് തമ്മിലുള്ള വ്യത്യാസമാണ് വേരിയേഷൻ മാർജിൻ ദെൻ മാർക്കിംഗ് ടു മാർക്കറ്റ് അഥവാ മാർക്ക് ടു മാർക്കറ്റ് M2M അല്ലെങ്കിൽ MTM എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്
ഫ്യൂച്ചർ ആയിക്കോട്ടെ ഓപ്ഷൻ ആയിക്കോട്ടെ ഇത് രണ്ടെണ്ണത്തിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കാരണം നമുക്ക് ലാഭവും ഉണ്ടാവാം നഷ്ടവും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഓരോ ദിവസം അവസാനവും മാർജിൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇയാളുടെ ഓരോരോ ആ ട്രേഡറിൻ്റെ ഗെയിനിനും ലോസിനും അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും, എമൗണ്ട് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർജിൻ അക്കൗണ്ടിലെ ബാലൻസ് ഈ അന്നത്തെ ദിവസത്തെ ഗെയിൻ ആർ ലോസിൻ്റെ ബേസിസിൽ നമ്മുടെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയറാണ്, പ്രോഫിറ്റും ലോസും അതിൽ അഡ്ജസ്റ്റ് ചെയ്യുക, ഡേ ടു ഡേ ബേസിസിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ പേ ഓഫ് ഫോർ ബയ്യർ ആൻഡ് സെല്ലർ ഓഫ് ഫ്യൂച്ചർ ആണ്. അപ്പോൾ പേ ഓഫ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്ട്സിൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത് ലീനിയർ പേ ഓഫുകളാണ്. അതായത് ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ ബയ്യറിനെയും സെല്ലറിനെയും രണ്ട് പേരെയും അൺലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, പ്രോഫിറ്റും ലാഭവും നഷ്ടവും അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഇപ്പോൾ ഫ്യൂച്ചറിൻ്റെ ബയ്യർക്ക്, ഓക്കെ, ലോങ് പൊസിഷനിലുള്ള ആൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളൊരു കോൺട്രാക്റ്റ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ യഥാർത്ഥത്തിൽ ആസറ്റ് എന്താണോ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ അയാൾക്കുള്ള ആ ഒരു ലാഭം അല്ലെങ്കിൽ നഷ്ടം അതുപോലെ തന്നെയാണ് ഫ്യൂച്ചറിന് വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഗെയിനിനുള്ള സാധ്യതയുണ്ട്, അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസിനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്പെക്കുലേറ്റർ വന്നിട്ട് 2 മന്ത് നിഫ്റ്റി ഇൻഡെക്സ് ഫ്യൂച്ചർ വാങ്ങിച്ചു, ആ വാങ്ങിച്ച ദിവസം നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് 2220 ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏതാണ് അണ്ടർലൈങ് അസറ്റ്? നിഫ്റ്റി പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ ഇൻഡെക്സ് ഇപ്പോൾ താഴെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചയാൾക്ക് നഷ്ടമാണ്, ഇൻഡെക്സ് മുകളിലോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമാണ്. രണ്ടും അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും ആവാം. ഇതാണ് എന്താണെന്ന് പറയുന്നത് പേ ഓഫ് ഓ ബയ്യർ ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേ ഓഫ് ഓ സെല്ലർ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഷോർട്ട് പൊസിഷനുള്ള ആൾക്കും എന്താണ് ആരാണോ ആ അസറ്റ് ഇപ്പോൾ ഒരു യഥാർത്ഥ മാർക്കറ്റിൽ വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണോ ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള അപ്സൈഡും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡൗൺ സൈഡും തന്നെയാണ് എടുക്കുക. അപ്പോൾ ആ സ്പെക്യുലേറ്റർ 2220 വിൽക്കുകയാണ് നിഫ്റ്റി ഇൻഡെക്സ് ഫ്യൂച്ചർ എന്നുണ്ടെങ്കിൽ അൺലൈങ് അസറ്റ് നിഫ്റ്റി തന്നെയാണ് അല്ലേ. അപ്പോൾ വില കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നഷ്ടമാണ്, വില കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തായിരിക്കും? ലാഭമാണ്. ഓക്കെ, അപ്പോൾ അതും അൺലിമിറ്റഡ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത് പേ ഓഫ് ഓഫ് ഫ്യൂച്ചർ ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും. അപ്പോൾ രണ്ടെണ്ണത്തിലും എങ്ങനെയാണ് ഒരു അസറ്റ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്കുണ്ടാവുന്ന അതേ തരത്തിലുള്ള ഒരു പേ ഓഫ് തന്നെയാണ്. അതുകൊണ്ടാണ് ലീനിയർ പേ ഓഫ് എന്ന് പറയാൻ കാരണം അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റും അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് പേ ഓഫ് ഫോർ ബയ്യർ ആൻഡ് സെല്ലർ ഓഫ് ഫ്യൂച്ചർ. ദെൻ അടുത്തത് സ്റ്റോക്ക് ഫ്യൂച്ചറിലുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഗോയിങ് ലോങ് ആണ്. അതായത് കോൺട്രാക്റ്റ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ബൈ ചെയ്യുക എന്നുള്ളത് ഒരു സ്ട്രാറ്റജിയാണ്. അതെപ്പോഴാണ് നമ്മൾ ലോങ്ങിലേക്ക് പോവുക? അതായത് വില കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ബൈ ചെയ്യുക. ഓക്കെ, അപ്പം ബെസ്റ്റ് ടു യൂസ് വെൻ ബൈയിങ് ഫ്യൂച്ചേഴ്സ് ഇസ് എ മോസ്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡ് ഫ്യൂച്ചർ ട്രേഡിംഗ് സ്ട്രാറ്റജി. ഓക്കെ, അതായത് വില എന്ന് പറയുന്നത് ഇനി കൂടാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുക. വിൽക്കുന്നത് എപ്പോഴായിരിക്കും നല്ലത്? വില കുറയാൻ സാധ്യതയുണ്ട് എന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഷോർട്ടിലേക്ക് പോകുന്നത്. ഇനി ബുൾ കാലൻഡർ സ്പ്രെഡ്. കാലൻഡർ സ്പ്രെഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്ട്രാറ്റജി ദാറ്റ് ഹാസ് ദ ട്രേഡർ ബയ്യിങ് ആൻഡ് സെല്ലിങ് കോൺട്രാക്ട് ഓൺ ദ സെയിം അണ്ടർലൈങ് അസറ്റ് ബട്ട് വിത്ത് ഡിഫറെൻറ്റ് എക്സ്പിരേഷൻ. ഓക്കെ, വ്യത്യസ്ത സമയം മാത്രം എക്സ്പിരേഷൻ ടൈം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരേ അസറ്റിന്മേലുള്ള ബയ്യിങ് കോൺട്രാക്റ്റും വാങ്ങിക്കുക, അതേമാതിരി സെല്ലിങ്. ഒരേ സമയത്ത് ബയ്യിങ് കോൺട്രാക്റ്റും വാങ്ങിക്കുന്നു, സെല്ലിങ് കോൺട്രാക്റ്റും വാങ്ങിക്കുന്നു, പക്ഷേ വ്യത്യസ്ത എക്സ്പിരേഷൻ ടൈം. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാലൻഡർ സ്പ്രെഡ് വന്നിട്ട് നമുക്കൊരു പരിധിവരെ റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജീൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുക റിസ്ക് എന്നുള്ളതാണ് കുറച്ചുകൂടി അത്. അടുത്തത് ബിയോ കാലൻഡർ സ്പ്രെഡ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് സെല്ലിംഗ് കോൺട്രാക്ട് ഓൺ ദ സെയിം അണ്ടർലൈങ് അസറ്റ് വിത്ത് ദ ഡിഫറെൻ്റ് എക്സ്പിരേഷൻ. ഓക്കെ,
അതായത് ബുള്ളും ബിയറും ഏകദേശം ഒരേപോലെ തന്നെയാണ്, പക്ഷെ അത് യൂസ് ചെയ്യേണ്ട സമയം ഡിഫറെൻ്റ് ആണ്. ബുള്ള എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രേഡർ എക്സ്പെക്ട് ചെയ്യുകയാണ് ലോങ് ഒരു ബുൾ കാലൻഡർ സ്പ്രെഡ് കൂടുതൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലെസ് വോളറ്റൈൽ ദാൻ ഗോയിങ്. ലോങ്ങിന് പോകുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് ഇത് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ബിയർ എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിയർ ഇസ് മോർ കൺസർവേറ്റീവ് പൊസിഷൻ. ബുള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡർ എക്സ്പെക്ട് ചെയ്യുന്നത് ലോങ് കോൺട്രാക്റ്റ് കുറച്ചുകൂടി കൂടുതലായിട്ട്, ഷോർട്ട് കോൺട്രാക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോഴാണ് ഈ ഒരു പൊസിഷൻ എടുക്കുന്നത് ബുൾ കാലണ്ടറിൽ. ബിയർ ആണെന്ന് പറഞ്ഞാൽ ഷോർട്ട് കോൺട്രാക്റ്റ് ലോങ്ങിനേക്കാളും കൂടുതൽ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു ബിയർ കോൺട്രാക്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഫ്യൂച്ചർ സെറ്റിൽ ചെയ്യുന്നത്? ഒന്നോ ക്ലോസ് ഔട്ട്. ക്ലോസ് ഔട്ട് എന്ന് പറയുന്നത് ഫ്യൂച്ചർ എക്സ്പയർ ചെയ്യണതിന് എക്സ്പയർ ആവുന്നതിന് മുൻപ് തന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെ ക്ലോസ് ചെയ്യുക. ലോങ്ങിലാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഷോർട്ട് പൊസിഷൻ എടുക്കാം, ഷോർട്ടിലാണെങ്കിൽ ലോങ് പൊസിഷൻ. അങ്ങനെ മാർജിനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസും സെറ്റ് ഓഫ് ചെയ്യുക. ഫിസിക്കൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ക്ലോസ് ഔട്ട് ചെയ്യേണ്ട, അതുവരെ വെച്ചിട്ട് എക്സ്പയർ വരെ വെച്ചിട്ട് അതിനെ ഡെലിവർ ചെയ്യാം. ക്യാഷ് സെറ്റിൽമെൻറ്റ്, ഇൻ കേസ് ഓഫ് ക്യാഷ് സെറ്റിൽമെൻറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഫിസിക്കൽ ഡെലിവറീൻ്റെ കാര്യമില്ല, ആ വ്യത്യാസം നമുക്ക് എന്ത് ചെയ്താൽ മതി, ക്യാഷിൽ സെറ്റിൽ ചെയ്താൽ മതി. ഇത്രയുമാണ് ഫ്യൂച്ചറിൽ വരുന്നത്. അപ്പോൾ ഫ്യൂച്ചർ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത്, ട്രേഡിംഗ് മെക്കാനിസം, അതിൻ്റെ പേ ഓഫ് ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് നാലാമത്തെ ചാപ്റ്ററാണ്, അതായത് ഓപ്ഷൻസ്, വൺ ഓഫ് ദ ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ്, വൺ ഓഫ് ദ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് എന്താണ് ഓപ്ഷൻ, അതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അതൊരു എഗ്രിമെൻ്റ് അഥവാ കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഇറ്റ് ഗീവ്സ് എ റൈറ്റ് ടു ബയോസെൽ, വാങ്ങിക്കാനോ വിൽക്കാനോ ഉള്ള അവകാശം നൽകുന്നു. ഓക്കെ, ഓഫ് എ സ്പെസിഫിക് അസറ്റ്, ഏതെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റ്, വെതർ ഇറ്റ് ഈസ് കൊമോഡിറ്റി ഓർ ഫിനാൻഷ്യൽ, ഒരു അസറ്റ് വാങ്ങിക്കാൻ അറ്റ് എ സ്പെസിഫിക് പ്രൈസ്, ഒരു നിശ്ചിത വിലയിൽ, ആൻഡ് വിത്തിൻ എ സ്പെസിഫിക് ടൈം പീരീഡ്, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത വിലയ്ക്ക് ഒരു സ്പെസിഫിക് അസറ്റ് വാങ്ങിക്കാനോ വിൽക്കാനോ ഉള്ള അവകാശത്തിൻ്റെ മേലുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ പറയണമെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്ട് കൺഫേഴ്സ് ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ, ഓക്കെ, ടു ബൈ ഓർ സെൽ എ സ്പെസിഫൈഡ് അൺലൈങ് ഇൻസ്ട്രുമെൻറ്റ് ഓർ അസറ്റ് അറ്റ് എ സ്പെസിഫിക് പ്രൈസ്, ദ സ്ട്രൈക്ക് ഓർ എക്സൈസ് പ്രൈസ് അൺടിൽ ഓർ അറ്റ് എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്, ദ എക്സ്പയറി ഡേറ്റ്. ഓക്കെ, അതായത് ഒരു നിശ്ചിത ഫ്യൂച്ചർ ഡേറ്റിൽ, അതായത് ആ നിശ്ചിത ഫ്യൂച്ചർ ഡേറ്റിനെ നമ്മൾ എക്സ്പയറി ഡേറ്റ് എന്നാണ് പറയുക. ആ ഡേറ്റിൽ ഒരു നിശ്ചിത വിലയ്ക്ക്, ആ വിലയെ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് അഥവാ എക്സൈസ് പ്രൈസ് എന്നാണ് പറയുക. ഓക്കെ, ഒരു നിശ്ചിത ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ അസറ്റ് വാങ്ങിക്കാനോ വിൽക്കാനോ ഉള്ള അവകാശം, അല്ലാതെ നമുക്ക് ഒബ്ലിഗേഷൻ ഇല്ല. ഓക്കെ, അത് വാങ്ങിക്കണമെന്ന് നിർബന്ധമല്ല, അത് വാങ്ങിക്കാനുള്ള അവകാശത്തിൻ്റെ മേലുള്ള കോൺട്രാക്റ്റുകളെയാണ്, വാങ്ങിക്കാനോ വിൽക്കാനുള്ള അവകാശത്തിൻ്റെ മേലുള്ള കോൺട്രാക്റ്റാണ് ഓപ്ഷൻ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദ റൈറ്റ് നോട്ട് ദ ഒബ്ലിഗേഷൻ എന്ന് പറയാൻ കാരണം, അവകാശമാണ് നൽകുന്നത്, അല്ലാതെ നിർബന്ധമായും വാങ്ങണം എന്ന് പറയുന്ന അത് നമ്മുടെ ഡ്യൂട്ടി അഥവാ ഒബ്ലിഗേഷൻ അല്ല. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ബയർ ഹാസ് എ റൈറ്റ് ആൻഡ് ഓപ്ഷൻ സെല്ലർ ഹാസ് എ ഒബ്ലിഗേഷൻ. ഓക്കെ, ആരാണോ ഓപ്ഷൻ വാങ്ങിക്കുന്നത് അയാൾക്ക് അവകാശവും ഓപ്ഷൻ വിൽക്കുന്ന ആൾക്ക് ഒബ്ലിഗേഷൻ. ഓക്കെ, അപ്പോൾ അത് പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വാങ്ങിക്കുന്ന ആൾക്കാണ് എന്ത് കിട്ടുന്നത്, അവകാശം. അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ, ആ ഫ്യൂച്ചർ ഡേറ്റിൽ അയാൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കുന്ന ആൾക്ക് ആ കാര്യം എക്സൈസ് ചെയ്താൽ മതി, അല്ലാതെ വിൽക്കുന്ന ആൾക്ക് പക്ഷെ എന്താണ്, അയാൾക്ക് ഒബ്ലിഗേഷൻ തന്നെയാണ് ഉള്ളത്, നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ ബയർ ഓപ്ഷൻ അയാൾക്ക് കൊടുക്കുന്ന ഓപ്ഷൻ ഒന്നോ എക്സൈസ് ചെയ്യും അല്ലെങ്കിൽ എക്സൈസ് ചെയ്യാതെയും ഇരിക്കും. പക്ഷെ ഓപ്ഷൻ ബയർ അയാൾ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ആ അവകാശം അയാൾക്കുണ്ട്, പക്ഷെ ഓപ്ഷൻ സെല്ലർക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. അദ്ദേഹത്തിന് എന്ത് ചെയ്തേ മതിയാവൂ, അത് നിർബന്ധമായിട്ടും അനുസരിച്ച്, ഇപ്പോൾ വാങ്ങിക്കാനാണോ ബയറിൻ്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ അസറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കൊടുത്തേ മതിയാവൂ, അസറ്റ് വേണ്ട എന്ന് അതേ ബയർ പറയുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഓപ്ഷൻ ബയർക്കും
ചിലർക്ക്. അപ്പോൾ ഒരു ഫേവറബിൾ പൊസിഷനിലുള്ളത് ആരാണ്? ഓപ്ഷൻ ബയ്യറാണ് ഒരു നല്ല പൊസിഷനിലുള്ളത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ വാങ്ങിച്ച് അല്ലെങ്കിൽ ഓപ്ഷൻ എക്സൈസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എക്സൈസ് ചെയ്യണ്ട. ഓക്കെ, ഇതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ പറയണം. അപ്പം റൈറ്റ് ആണ്, ഈ വേർഡാണ് അതിൽ മെയിൻ. റൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ഒബ്ലിഗേഷൻ ഇല്ല, ആർക്കില്ല? ഓപ്ഷൻ സെല്ലർക്ക്, സോറി, ഓപ്ഷൻ ബയ്യർക്ക് ഒബ്ലിഗേഷൻ ഇല്ല, ഓപ്ഷൻ സെല്ലർക്ക് ഒബ്ലിഗേഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഈ ഓപ്ഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും വരുന്ന കുറച്ച് കീ ടേംസ് ആണ്. ഒന്ന് ബയർ ഓഫ് ആൻ ഓപ്ഷൻ, ആരാണോ ഓപ്ഷൻ വാങ്ങിക്കുന്നത്, അതായത് ഓപ്ഷൻ പ്രീമിയം പേ ചെയ്യുന്നത്, ആരാണോ അവകാശം വാങ്ങിക്കുന്നത് അയാളിനാണ് നമ്മൾ ബയർ ഓഫ് ആൻ ഓപ്ഷൻ. അയാൾക്ക് എന്തില്ല, ഒബ്ലിഗേഷൻ ഇല്ല, ഈ ഒരു ഓപ്ഷൻ എക്സൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അവകാശമാണുള്ളത്, അതാണ് ബയ്യർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റൈറ്റർ ഓർ സെല്ലർ എന്ന് പറയുമ്പോൾ കോൾ ഓപ്ഷൻ ആയിക്കോട്ടെ, പുട്ട് ഓപ്ഷൻ ആയിക്കോട്ടെ, അത് റൈറ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ വിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് ഓപ്ഷൻ പ്രീമിയം കിട്ടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആ കാര്യം എക്സൈസ് ചെയ്തേ മതിയാവും. ഓക്കെ, അപ്പോൾ ബയ്യർ എന്ത് പറയണോ അത് സെല്ലറ് കേൾക്കേണ്ടി വരും. നെക്സ്റ്റ്, കോൾ ഓപ്ഷൻ. കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് എ ഹോൾഡർ ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു ബൈ ആൻ അസെറ്റ് ബൈ എ സെർട്ടൻ ഡേറ്റ് ഓൺ എ സെർട്ടൻ പ്രൈസ്. ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത ഡേറ്റിൽ ഒരു അസെറ്റ് വാങ്ങിക്കാനുള്ള അവകാശം, അല്ലാതെ ഒബ്ലിഗേഷൻ അല്ല, വാങ്ങിക്കാനുള്ള അവകാശം നൽകുന്ന ഓപ്ഷനാണ് കോൾ ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, വിൽക്കാനുള്ള അവകാശം ഒരു നിശ്ചിത വിലയ്ക്ക് നിശ്ചിത സമയത്ത്. ഓക്കെ, ദെൻ ഓപ്ഷൻ പ്രൈസ് ഓഫ് പ്രീമിയം എന്ന് പറയുന്നത് ഓപ്ഷൻ ബയ്യറോ ഓപ്ഷൻ സെല്ലർക്ക് കൊടുക്കേണ്ടതാണ്, അതാണ് ഓപ്ഷൻ പ്രീമിയം. ഈ ഒരു അവകാശം ആൾക്ക് കൊടുക്കുന്നതിന് ഓപ്ഷൻ സെല്ലർ, ഓപ്ഷൻ സെല്ലർ ഒബ്ലിഗ്ഡ് ആണല്ലോ, അപ്പോൾ ആ ഒബ്ലിഗ്ഡ് ആവുന്നതിന് വേണ്ടി ഓപ്ഷൻ സെല്ലർക്ക് കൊടുക്കുന്ന, ആര് കൊടുക്കുന്ന, ബയ്യർ കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റ്. ഓക്കെ, അതാണ് ഓപ്ഷൻ പ്രീമിയം. ദെൻ എക്സ്പിരേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ആ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഏത് ഡേറ്റ് ആണോ എക്സൈസ് ചെയ്യാൻ, നമ്മൾ ഇത് നടപ്പിലാക്കാൻ, കോൺട്രാക്റ്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഡേറ്റ് ആണ് എക്സ്പിരേഷൻ ഡേറ്റ്. അതിന് സ്ട്രൈക്ക് ഡേറ്റ്, എക്സൈസ് ഡേറ്റ്, മെച്യൂരിറ്റി എന്നൊക്കെ പറയും. സ്ട്രൈക്ക് പ്രൈസ്, സ്ട്രൈക്ക് പ്രൈസ് അഥവാ എക്സൈസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എത്ര വിലയ്ക്കാണോ പറഞ്ഞിട്ടുള്ള, ആ കോൺട്രാക്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അതാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് അതിനകത്ത് പറയാനുള്ള, ആരാണ് ബയ്യർ ആരാണ് സെല്ലർ. അപ്പോൾ ബയ്യറാണ് കുറച്ചുകൂടി ഫേവറബിൾ പൊസിഷനിലുള്ളത്. പിന്നെ കോൾ ഓപ്ഷൻ വാങ്ങിക്കാനുള്ള അവകാശം, പുട്ട് ഓപ്ഷൻ വിൽക്കാനുള്ള അവകാശം, ഓപ്ഷൻ പ്രീമിയം എന്താണ്, എക്സ്പിരേഷൻ ഡേറ്റ്, സ്ട്രൈക്ക് പ്രൈസ്, ഇതാണ് കീ ടേംസ്. ദെൻ നെക്സ്റ്റ്, ഓപ്ഷൻ മാർക്കറ്റിൽ ആരൊക്കെയാണ് ഉള്ളത് നോക്കാം. അപ്പോൾ ഒന്ന് ബയ്യേഴ്സ് ഓഫ് കോൾ, അപ്പോൾ രണ്ട് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു, ഒന്ന് വാങ്ങിക്കാനുള്ള അവകാശം, ഒന്ന് വിൽക്കാനുള്ള ഓപ്ഷനും. അപ്പോൾ കോൾ ഓപ്ഷൻ വാങ്ങിക്കുന്ന ആളുകളുണ്ട്, കോൾ ഓപ്ഷൻ വിൽക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അതായത് വാങ്ങിക്കാനുള്ള അവകാശം വാങ്ങിക്കുന്ന ആളുകളുണ്ട്, വാങ്ങിക്കാനുള്ള അവകാശം വിൽക്കുന്ന ആളുകളും ഉണ്ട്. ദെൻ പുട്ടിൻ്റെ അതേമാതിരി തന്നെ, അതായത് വിൽക്കാനുള്ള അവകാശം വാങ്ങിക്കുന്ന ആളുകളും ഉണ്ട്, വിൽക്കാനുള്ള അവകാശം വിൽക്കുന്ന ആളും ഉണ്ട്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് പാർട്ടിസിപ്പൻറ്റ്, ഇവരൊക്കെയാണ് ഓപ്ഷൻ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, എന്തൊക്കെ തരം ഓപ്ഷനാണുള്ളത്? ഒന്ന് കോൾ ഓപ്ഷനും ഉണ്ട്, പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനുമാണ്. കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റർക്ക് ഒരു എഗ്രിമെൻ്റ്, ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത ഇൻസ്ട്രുമെൻ്റ്, കൊമോഡിറ്റി ആയിക്കോട്ടെ, സ്റ്റോക്കോ ബോണ്ടോ, എന്ത് ചെയ്യാണ്, വാങ്ങിക്കാനുള്ള അവകാശം, ബൈ ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നതാണ്. ഓക്കെ, ആൻഡ് യു പ്രോഫിറ്റ് ഓൺ എ കോൾ വെൻ ദ അണ്ടർലൈങ് അസറ്റ് ഇൻക്രീസ്, അതായത് വില കൂടി എന്ന് പറഞ്ഞാലാണ് ഇതിൽ നമുക്ക് ലാഭം കിട്ടുന്നത്. അതായത് ഒരു എക്സാമ്പിൾ നമ്മുടെ ഷുഗർ കെയിൻ ഫാമറിൻ്റെ പറയണം. ഇപ്പോൾ ഫാർമർ വന്നിട്ട് ഷുഗർ കെയിൻ ഓണർ പറയുകയാണെങ്കിൽ എനിക്ക് 10,000 ടണ്ണ് 10 രൂപയ്ക്ക് വാങ്ങിക്കാനുള്ള അവകാശം തരണം എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഫാമർ അതേപോലെ എന്ത് ചെയ്യുന്നു, ഓക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഒരു എനിക്കൊരു പ്രീമിയം എമൗണ്ട് വേണമെന്ന് പറഞ്ഞ് ആ ഒരു പ്രീമിയം എമൗണ്ട് വാങ്ങിച്ചിട്ട് ഫാമർ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിളവെടുപ്പിന് ശേഷം ആ സാധനത്തിൻ്റെ വില ഇപ്പോൾ 12 രൂപയായി, അതായത് ഒരു ടണ്ണ് 12 രൂപയായി എന്നിരിക്കട്ടെ. അപ്പോൾ അപ്പോഴാണ് ഈ കോൾ ഓപ്ഷൻ വാങ്ങിച്ച ആൾക്ക് ലാഭം, വാങ്ങിച്ച ആൾക്ക് ലാഭം കിട്ടുന്നത് അല്ലേ, 2 രൂപ ഷുഗർ മിൽ ഓണർക്ക് ലാഭം കിട്ടി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, എക്സൈസ് ചെയ്യും. ഓക്കെ, ഇതാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ NSE CE എന്നാണ് പറയുന്നത്. ഇതിന് എക്സാമ്പിള് NIFTY 8800 CE. ഓക്കെ, കോൾ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ദെൻ പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ആരാണോ ഓണർ, അയാൾക്ക് വിൽക്കാനുള്ള
അവകാശം ഒബ്ലിഗേഷൻ അല്ല ഓക്കെ അതായത് നിർബന്ധമില്ല വിൽക്കാനുള്ള ആ അവകാശം ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത അസറ്റ് വിൽക്കാനുള്ള അവകാശം കൊടുക്കുന്ന കോൺട്രാക്റ്റാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് കോൾ ഓപ്ഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അതായത് ഇപ്പോൾ നമ്മൾ പറയണം ഫാർമർ ആണ് ഫാർമർ എൻഗേജ് ചെയ്യണം എന്നിരിക്കട്ടെ ഫാർമറും ഷുഗർ മിൽ ഓണറും അപ്പോൾ ഫാർമർ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഒരു നിശ്ചിത 10 രൂപയ്ക്ക് നിങ്ങൾ ഞാൻ വിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഫാർമർ എന്ത് ചെയ്യുന്നു എൻഗേജ് ഒരു കോൺട്രാക്റ്റിൽ ഷുഗർ മിൽ ഓണറുമായിട്ട് എൻഗേജ് ചെയ്യുന്നു അപ്പോൾ അയാൾക്ക് എപ്പോഴാണ് ലാഭം ഉണ്ടാവുക ഹാർവസ്റ്റ് കഴിഞ്ഞിട്ട് ആ ഇതിൻ്റെ വില വന്നിട്ട് 8 രൂപയായി എന്നിരിക്കട്ടെ അപ്പോൾ ഫാർമർ എത്രയ്ക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത് 10 രൂപയ്ക്കാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് വിൽക്കാനുള്ള അവകാശം അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും ഫാർമറുടെ ആ ഓപ്ഷൻ എക്സൈസ് ചെയ്യും എന്നിട്ട് ലാഭം കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ ആ ഫാർമർ പറയണ എന്തായാലും നിങ്ങൾ ഞാൻ നിങ്ങൾക്കാണ് വിൽക്കുന്നത് എനിക്ക് ഈ ഓപ്ഷൻ എക്സൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഷുഗർ മിൽ ഓണർക്ക് അതെന്ത് ചെയ്യാൻ പറ്റില്ല നിരസിക്കാൻ പറ്റില്ല അതാണ് പുട്ട് ഓപ്ഷൻ ഓക്കെ അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ എസ് സിയിൽ ഇത് പി ഇ എന്നാണ് അറിയപ്പെടുന്നത് 8800 പി ഇ ഇതിന് എക്സാമ്പിളാണ് ഓക്കെ ദെൻ ഓപ്ഷൻ സ്റ്റൈൽ 3 സ്റ്റൈലിലുള്ള ഓപ്ഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത് യൂറോപ്പ് പലരും ടൈപ്പായിട്ടൊക്കെ പറയുന്നുണ്ട് എങ്കിലും ബേസിക്കായിട്ട് നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഓപ്ഷൻ സ്റ്റൈൽസ് ആണ് യൂറോപ്യൻ സ്റ്റൈലുണ്ട് അമേരിക്കൻ സ്റ്റൈലുണ്ട് ബെർമൂഡൻ സ്റ്റൈലുണ്ട് യൂറോപ്യൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ആൻ ഓപ്ഷൻ ദാറ്റ് മേ ഓൺലി ബി എക്സൈസ്ഡ് ഓൺ എക്സ്പിറേഷൻ അതായത് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന അനിശ്ചിത സമയം കഴിഞ്ഞിട്ട് മാത്രം എക്സൈസ് ചെയ്യുന്ന ഓപ്ഷനാണ് യൂറോപ്യൻ ഓപ്ഷൻ എൻ എസ് സിയിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അമേരിക്കൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് മേ ബി എക്സൈസ്ഡ് ഓൺ എനി ട്രേഡിംഗ് ഡേ ഓൺ ഓർ ബിഫോർ എക്സ്പയറി എക്സ്പയറി ഡേറ്റിന് മുൻപ് ഏത് ദിവസം വേണമെങ്കിൽ ഈ ഓപ്ഷൻ എക്സൈസ് ചെയ്യാൻ പറ്റും അത് എൻ എസ് സിയിൽ ഉപയോഗിക്കുന്നില്ല ദെൻ ബെർമൂഡൻ എന്ന് പറയുന്നത് ആൻ ഓപ്ഷൻ ദാറ്റ് മേ ബി എക്സൈസ്ഡ് ഓൺ സ്പെസിഫൈഡ് ഡേറ്റ്സ് ഓൺ ഓർ ബിഫോർ ദ എക്സ്പിറേഷൻ എക്സ്പിറേഷൻ ഡേറ്റിൻ്റെ മുന്നിലത്തെ ഏതെങ്കിലും നിശ്ചിത ദിവസങ്ങളിൽ എക്സൈസ് ചെയ്യുന്ന ഓപ്ഷനാണ് ബെർമൂഡൻ ഓപ്ഷൻ ഇത് എൻ എസ് സിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഉപയോഗിക്കുന്നില്ല അപ്പം നമ്മുടെ അവിടെ ഉപയോഗിക്കുന്നത് യൂറോപ്യൻ ആണ് അതായത് നിശ്ചിത ഡേറ്റിന് ആ പറഞ്ഞ കോൺട്രാക്റ്റിലെ ഡേറ്റിൽ മാത്രം എക്സൈസ് ചെയ്യുന്നത് അമേരിക്കൻ അങ്ങനെയല്ല അതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ബെർമൂഡൻ ആ മുൻപ് എക്സ്പിറേഷൻ ഡേറ്റിന് മുമ്പിൽ നിശ്ചിത ഡേറ്റുകളിൽ മാത്രം ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഇതിൽ നമ്മുടെ അവിടെ ഉപയോഗിക്കുന്ന എൻ എസ് സിയിലൊക്കെ ഉപയോഗിക്കുന്നത് യൂറോപ്യൻ സ്റ്റൈലാണ് ദെൻ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഓപ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എക്സ്പിരേഷൻ്റെ ബേസിസിൽ അതായത് സമയ കാലാവധീൻ്റെ ബേസിസിൽ നമ്മൾ റെഗുലർ ഓപ്ഷൻസ് ഉണ്ട് വീക്ക്ലി ഓപ്ഷൻസ് ഉണ്ട് ക്വാർട്ടർലി ഓപ്ഷൻസ് ഉണ്ട് ലോങ് ടേം എക്സ്പിരേഷൻ ആൻറ്റിസിപ്പേഷൻ സെക്യൂരിറ്റീസ് ഉണ്ട് മണിനെസ് ഓഫ് ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അതായത് പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം എക്സൈസ് ഓഫ് ആൻ ഓപ്ഷൻ അപ്പോൾ അതിനകത്ത് അറ്റ് ദ മണി ഇൻ ദ മണി ആൻഡ് ഔട്ട് ഓഫ് ദ മണി അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്റ്റ് ഉണ്ട് അറ്റ് ദ മണി എന്ന് പറയുന്നത് അറ്റ് ദ മണി ഈസ് എ സിറ്റുവേഷൻ വെർ ആൻ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ഇസ് ഐഡൻറ്റിക്കൽ ടു ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈൻ സെക്യൂരിറ്റി ആ സെക്യൂരിറ്റീൻ്റെ വിലയ്ക്ക് ഈക്വൽ അല്ലെങ്കിൽ അതേ അതിൻ്റെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള അതേ എമൗണ്ട് ആണ് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ എക്സൈസ് പ്രൈസ് എങ്കിൽ അതാണ് അറ്റ് ദ മണി എന്ന് പറയുന്നത് ഇൻ ദ മണി എന്ന് പറയുന്നത് കോൾ ഓപ്ഷൻസ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് ആ അസറ്റിന് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവാണ് അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലാണ് ഓക്കെ ആൻഡ് ഔട്ട് ഓഫ് ദ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത് കോൾ ഓപ്ഷൻ വന്നിട്ട് സ്ട്രൈക്ക് കോൾ ഓപ്ഷനിൽ സ്ട്രൈക്ക് പ്രൈസ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലാണ് ആൻഡ് ഇതിൻ്റെ ഓപ്പോസിറ്റ് പുട്ട് ഓപ്ഷനിൽ സ്ട്രൈക്ക് പ്രൈസ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവാണ് ഈ സിറ്റുവേഷനാണ് ഈ 3 സിറ്റുവേഷനാണ് മണീനെസ് ഓഫ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് അറ്റ് ദ മണി ഇൻ ദ മണി ആൻഡ് ഔട്ട് ഓഫ് ദ മണി ദെൻ ഓപ്ഷൻ പ്രീമിയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ടേം അതായത് ബയ്യർ വന്നിട്ട് സെല്ലർക്ക് കൊടുക്കേണ്ട എമൗണ്ടാണ് അപ്പോൾ അതിനകത്ത് 2 വാല്യൂസ് ആണുള്ളത് ഒന്ന് ഇൻട്രിൻസിക് വാല്യൂം ഒന്ന് ടൈം വാല്യൂം ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് ആ അസറ്റിൻ്റെ സ്പോട്ട് പ്രൈസും എക്സൈസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് അതായത് എത്രത്തോളം ഹൗ മച്ച് ഈസ് ഓപ്ഷൻസ് എത്രയാണ് ആ ഓപ്ഷൻ്റെ ഇൻ ദ മണി എന്നുള്ളതാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഡീപ്പർ ഇസ് ഓപ്ഷൻ ഇൻ ദ മണി മോർ
is the intrinsic value. Okay, option in the money valare deeper aanu ennundengi intrinsic value ennu parayunnathu koodalayirikkum. Option la out the money allengi at the money aanengi intrinsic value zero aayirikkum. Appo call option de intrinsic value aanu thaale thannirikkana, adhaayathu maximum zero spot stock price minus strike price. Okay, and put option de aanengi maximum zero allengi k minus, adhaayathu strike price minus stock price. ഓക്കെ അപ്പോൾ ഇന്റർനെസിക് വാല്യൂ എന്ന് പറയുന്നത് ഒന്നോ പോസിറ്റീവ് അല്ലെങ്കിൽ സീറോവേ ആവുള്ളൂ, അതായത് നെഗറ്റീവ് ആവില്ല ഇന്റർനെസിക് വാല്യൂ. അതാണ് എന്തെന്ന് പറയുന്നത് ഇന്റർനെസിക് വാല്യൂ. അപ്പം ജസ്റ്റ് സ്പോട്ട് പ്രൈസും എക്സൈസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് ഓപ്ഷൻ പ്രീമിയത്തിനും ഇന്റർനെസിക് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പം അതിനകത്ത് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് റിസ്ക് ഫ്രീ റേറ്റ്, ഒന്ന് വോളറ്റിലിറ്റി, ടൈം ടു എക്സ്പയറി. അപ്പം ഈ മൂന്ന് കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് ടൈം വാല്യൂ നോക്കുന്നത്. റിസ്ക് ഫ്രീ റേറ്റ്, വോളറ്റിലിറ്റി, പ്രൈസ് എത്രത്തോളം ചേഞ്ച് ആവുന്നുണ്ട്, എത്ര മാസം ഉണ്ട് ഇത് എക്സ്പയർ ആവാൻ. ആൻഡ് ദ ടൈം വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ആൻഡ് അങ്ങനെ ഡിക്ലൈൻ ചെയ്ത് സീറോ ആയിരിക്കും എക്സ്പിരേഷൻ ഡേറ്റിൽ എത്തുക. ആൻഡ് എക്സ്പിരേഷൻ ഓപ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഇന്റർനെസിക് വാല്യൂ ആയിരിക്കും, അവിടെ ടൈം വാല്യൂ സീറോ ആയിരിക്കും. ഓക്കെ, ഇതാണ് ടൈം വാല്യൂ. അപ്പം ഓപ്ഷൻ പ്രീമിയം ഇസ് ഈക്വൽ ടു ഇന്റർനെസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർവേഡും ഫ്യൂച്ചറും ഓപ്ഷനും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ അതിൻ്റെ. അപ്പോൾ ഇതിൽ ഫോർവേഡും ഫ്യൂച്ചറും ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ അത് മാത്രം എഴുതുക, അല്ല ഫോർവേഡും ഓപ്ഷനും ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം പറയുന്ന ഫീച്ചർ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് കോൺട്രാക്ട് ടേംസ് ആണ്. ഫോർവേഡിൽ അങ്ങനെ കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനൊന്നും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കില്ല, ഫ്യൂച്ചറിലും ഓപ്ഷനും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും. ആൻഡ് ട്രേഡിംഗ് ഫ്ലോർ എന്ന് പറയുന്നത് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ആണ് ഫോർവേഡ്, ഫ്യൂച്ചറും ഓപ്ഷനും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിലൂടെയാണ്. ഫോർവേഡിൽ ലിക്വിഡിറ്റി വളരെ നോ എന്ന് തന്നെ നമുക്ക് പറയാം, പക്ഷേ ഫ്യൂച്ചറിലും ഓപ്ഷനും വളരെ ലിക്വിഡാണ്. മാർജിൻ സിസ്റ്റം, മാർജിൻ പേയ്മെൻറ്റ് ഫോർവേഡിലില്ല, ഫ്യൂച്ചറിലും ഓപ്ഷനിലും ഉണ്ട്. സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്, ആ അവസാനമായിരിക്കും ഫോർവേഡിൽ നടക്കുക, പക്ഷേ ഫ്യൂച്ചറിൽ ഫോളോ, അതായത് ഡെയിലി സെറ്റിൽമെൻ്റ് ആണ്, മാർക്കിംഗ് ടു മാർക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓപ്ഷൻ റൈറ്റർ ഓപ്ഷനിൽ ടി പ്ലസ് വൺ ഡേ, അതായത് ട്രേഡിംഗ് പ്ലസ് വൺ ഡേന് ആയിരിക്കും ശേഷമായിരിക്കും അതെന്ത് ചെയ്യുക, ഒരു ദിവസം ഗ്യാപ്പ് നടക്കുന്നുണ്ട് ഓപ്ഷൻ റൈറ്റർ കളക്ട് ചെയ്യുക. ആൻഡ് ഗ്യാരണ്ടിയർ എന്ന് പറയുന്നതിൻ്റെ ഒന്നും ആവശ്യം ഫോർവേഡിലില്ല, പക്ഷേ ഒരു ക്ലിയറിംഗ് ഹൗസ് ഗ്യാരണ്ടിയർ ആയിട്ട് ഫ്യൂച്ചറിലും ഓപ്ഷനിലും ഉണ്ട്. പിന്നെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടീസിനും ഒബ്ലിഗേഷൻ ആണുള്ളത് ഫോർവേഡിൽ, ഫ്യൂച്ചറിലും രണ്ട് പാർട്ടീസിനാണ്, പക്ഷേ ഓപ്ഷൻ റൈറ്റർക്ക് മാത്രമാണ് ഓപ്ഷനിൽ ഒബ്ലിഗേഷൻ ഉള്ളത്. ആൻഡ് കോൺട്രാക്ട് ക്ലോസ് ചെയ്യുന്നത് ഫോർവേഡിൽ സാധനം ഡെലിവറി ചെയ്തിട്ടാണ്, ഫ്യൂച്ചറിൽ ഒന്നോ ഡെലിവറി അല്ലെങ്കിൽ ആ പ്രൈസ് ഡിഫറൻഷ്യൽ പേ ചെയ്യുക അല്ലെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യുക. ഓപ്ഷനിൽ വന്നിട്ട് ഒന്നോ ഡെലിവറി അല്ലെങ്കിൽ പ്രൈസ് ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഓഫ്സെറ്റിങ്. ഓക്കെ, ദെൻ പ്രൈസ് നെഗോഷിയേഷൻ അവിടെ നടക്കുന്നത് ഫോർവേഡിൽ ബയറും സെല്ലറും തമ്മിൽ, ഫ്യൂച്ചറിൽ മാർക്കറ്റ് ഡിറ്റർമിൻഡ് ആണ്. ഓപ്ഷനിൽ വന്നിട്ട് സ്ട്രൈക്ക് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എക്സ്ചേഞ്ച് ആണ്, പക്ഷേ പ്രീമിയം എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട്. ദെൻ യൂസേജ് കൂടുതലായിട്ട് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷനിലൊക്കെ ഹെഡ്ജ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ വന്നിട്ട് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെക്കുലേഷൻ, ഹെഡ്ജിങ്, ആർബിട്രേജിന്, അങ്ങനെ എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന കൊമോഡിറ്റീസിലും കറൻസിയിലും, അതേ തന്നെയാണ് ഓപ്ഷനിൽ വരുന്നത്. ദെൻ ഫോർവേഡിൽ ഡീഫോൾട്ട് റിസ്ക്, അതായത് അവർ ചെയ്യാതിരിക്കാനുള്ള ക്രെഡിറ്റ് ഡീഫോൾട്ട് റിസ്ക് ഉണ്ട്. ഫ്യൂച്ചറിൽ വന്നിട്ട് ഓപ്ഷനേക്കാളും കുറച്ച് റിസ്കിയറാണ് ബയറിനെ സംബന്ധിച്ചിടത്തോ, ബയർക്കും സെല്ലർക്കും. പക്ഷേ ഓപ്ഷനിൽ വന്നിട്ട് ലെസ് റിസ്കിയർ ദാൻ, ഫ്യൂച്ചറിനേക്കാളും റിസ്ക് കുറവാണ് ബയറിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ അതായത് അയാൾക്ക് പ്രീമിയം എത്രയാണോ പേ ചെയ്തത് അത്രയിലും ലിമിറ്റഡ് ആണ്. ഇതാണ് അതിൻ്റെ ഒരു കമ്പാരിറ്റീവ്, ഫോർവേഡ് ഫ്യൂച്ചർ ഓപ്ഷൻ തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. ദെൻ ഓപ്ഷൻ കോൺട്രാക്റ്റിലുള്ള പൊസിഷൻ ആണ് ലോങ് പൊസിഷൻ ഇൻ എ കോൾ ഓപ്ഷൻ, ലോങ് പൊസിഷൻ ലോങ് പൊസിഷൻ ഇൻ എ പുട്ട് ഓപ്ഷൻ, ഷോർട്ട് പൊസിഷൻ ഇൻ എ കോൾ ഓപ്ഷൻ, ഷോർട്ട് പൊസിഷൻ ഇൻ എ പുട്ട് ഓപ്ഷൻ. ലോങ് പൊസിഷനിൻ്റെ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ബൈസ് എ കോൾ ഓപ്ഷൻ, കോൾ ഓപ്ഷൻ വാങ്ങിച്ച ആൾ അയാളിനാണ് ലോങ് പൊസിഷനിലുള്ളത് എന്ന് പറഞ്ഞാൽ, അതായത് വിൽക്കാനുള്ള അവകാശം വാങ്ങിച്ച ആൾ. അയാൾക്ക് എന്ത് ചെയ്താൽ മതി, ആ ഓപ്ഷൻ എക്സ്പയർ ചെയ്യുന്ന സമയത്ത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് എന്ത് ചെയ്താൽ മതി, അയാൾക്ക് വിറ്റാൽ മതി. ഓക്കെ, അതാണ്
ലോങ് എന്ന് പറയുന്ന ലോങ് പൊസിഷൻ ഇൻ എ കോൾ ഓപ്ഷൻ ആൻഡ് ലോങ് പൊസിഷൻ ഇൻ എ പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹു ബൈസ് എ പുട്ട് ഓപ്ഷൻ വാങ്ങിച്ച ആളാണ് പുട്ട് ഓപ്ഷൻ്റെ ലോങ് പൊസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ബയ്യർ ഹി ബൈസ് ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗ അതായത് വിൽക്കാനുള്ള അവകാശമാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലാതെ ഒബ്ലിഗേഷൻ അല്ല അപ്പം അതാണ് ലോങ് പൊസിഷൻ ദെൻ ഷോർട്ട് പൊസിഷൻ പറഞ്ഞാൽ കോൾ ഓപ്ഷനിലുണ്ട് കോൾ ഓപ്ഷനിൽ ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ക്യാൻ ഷോർട്ട് സെൽ ദ അണ്ടർലൈങ് അസറ്റ് സെല്ലിംഗ് വിത്തൗട്ട് അതായത് ആ അസറ്റ് ഓൺ ചെയ്യാതെ തന്നെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും വിൽക്കാൻ പറ്റും വിൽക്കാനുള്ള വാങ്ങിക്കാനുള്ള അവകാശത്തെ വിൽക്കുക അതാണ് എന്തെന്ന് പറയുന്നത് ഷോർട്ട് പൊസിഷൻ വരുന്നത് ദെൻ ഷോർട്ട് പൊസിഷൻ ഇനി പുട്ട് ഓപ്ഷൻ പറഞ്ഞാൽ സോറി കോൾ ഓപ്ഷനിൽ ബൈ ചെയ്യാനുള്ള അതായത് വാങ്ങിക്കാനുള്ള അവകാശത്തെ വിൽക്കുന്നതാണ് ഷോർട്ട് പൊസിഷൻ ഇനി കോൾ ഓപ്ഷൻ ഷോർട്ട് പൊസിഷൻ ഇനി പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് വിൽക്കാനുള്ള ഓപ്ഷനെ വിൽക്കാനുള്ള റൈറ്റിനെ എന്ത് ചെയ്യുക വിൽക്കുക ഓക്കെ അതാണ് പുട്ട് ഓപ്ഷനിൽ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ നോക്കുകയാണെങ്കിൽ കോൾ ഓപ്ഷനിൽ ബയ്യർക്ക് റൈറ്റ് ടു ബൈ ആണ് ഉള്ളത് ഓക്കെ പക്ഷേ ഒബ്ലിഗേഷൻ ടു സെല്ലുണ്ട് സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം പുട്ട് ഓപ്ഷനിൽ ബയ്യർക്ക് റൈറ്റ് ടു സെല്ലുണ്ട് പക്ഷേ സെല്ലർക്ക് ഒബ്ലിഗേഷൻ ടു ബൈ ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് ആയിട്ട് പറയുന്നത് ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ പേ ഓഫ് ആണ് പറയാനുള്ളത് പേ ഓഫ് കോൾ ഓപ്ഷനെ എങ്ങനെയാണ് പേ ഓഫ് വരുന്നത് കോൾ ഓപ്ഷൻ സെല്ല ബയ്യർക്ക് എങ്ങനെയാണ് പേ ഓഫ് സെല്ലർക്ക് എങ്ങനെയാണ് പുട്ട് ഓപ്ഷൻ്റെ ബയ്യർക്കും സെല്ലർക്കുമുള്ള പേ ഓഫ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം പേ ഓഫ് ഫോർ ബയ്യർ ഓഫ് എ കോൾ ഓപ്ഷൻ ഓക്കെ അതായത് ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ച ആൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നടക്കുന്ന ഉണ്ടാവുന്നത് എന്നുള്ളത് ആ അണ്ടർലൈങ്ങിൻ്റെ സ്പോട്ട് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ എക്സ്പിരേഷൻ സമയത്ത് സ്പോട്ട് പ്രൈസ് വന്നിട്ട് സ്ട്രൈക്ക് പ്രൈസിനെക്കാളും കൂടുതലാണെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് വന്ന ഓപ്ഷനിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള വില ഇപ്പം സ്പോട്ട് പ്രൈസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കോൺട്രാക്ട് എൻ്റർ ചെയ്ത പ്രൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ എൻ്റർ ചെയ്ത പ്രൈസ് 10 രൂപയാണ് അപ്പോൾ 12 രൂപയാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 എക്സീറ്റ്സ് 10 ആണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ടാവും പ്രോഫിറ്റ് ഉണ്ടാവും അല്ലേ അപ്പോൾ സ്പോട്ട് പ്രൈസ് കൂടും തോറും പ്രോഫിറ്റും കൂടിക്കൂടി വരും ഇനി സ്പോട്ട് പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിൽ നഷ്ടം ഓക്കെ ഹിമേ അതായത് അദ്ദേഹത്തിന് എക്സൈസ് ചെയ്യാതിരിക്കാം അപ്പോൾ നഷ്ടം വരില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോസ് എന്ന് പറയുന്നത് എത്ര രൂപയാണോ പ്രീമിയം അടച്ചത് അതിൽ അതുവരിക്കും ലിമിറ്റഡ് ആണ് അതുകൊണ്ടാണ് പക്ഷെ പ്രോഫിറ്റ് ആണ് ലിമിറ്റഡ് ആണ് അതാണ് ലോസിന് ലിമിറ്റഡ് ആണ് എന്ന് കാണിക്കാനാണ് ആ പാരലൽ ടു എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ കാണിക്കുന്നത് എന്നിട്ട് പ്രോഫിറ്റ് കൂടുമ്പോൾ അതിന് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസും സ്പോട്ട് പ്രൈസും ഈക്വൽ ആവുന്നതാണ് ആ ടച്ച് ചെയ്യുന്നത് അതായത് രണ്ട് ലൈൻസും കൂടി ടച്ച് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഓക്കെ ആ പോയിന്റ് 2250 എന്നുള്ള പോയിന്റ് ദെൻ അതിന് ശേഷം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻക്രീസിങ് ആണ് ഇൻക്രീസിങ് ആയിട്ടുള്ളൊരു കർവ് ആണ് അതായത് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതാണ് ഉദ്ദേശം ദെൻ പേ ഓഫ് പ്രൊഫൈൽ ഓഫ് റൈറ്റർ ഓഫ് കോൾ ഓപ്ഷൻ അതായത് ഫോർ സെല്ലിംഗ് ഒരു ഓപ്ഷൻ വിൽക്കുമ്പോൾ അതായത് വാങ്ങിക്കാനുള്ള അവകാശത്തെയാണ് നമ്മൾ വിൽക്കുന്നത് അല്ലേ അപ്പോൾ ആ ഓപ്ഷൻ എന്ത് ചെയ്യും വാങ്ങി ആ ഓപ്ഷൻ വിൽക്കണു എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റർ എന്ത് ചെയ്യും ഒരു പ്രീമിയം ചാർജ് ചെയ്യും അപ്പോൾ ഈ ഒരു ഇതിൽ ഇതും സ്പോട്ട് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത് വാട്ട് എവർ ഇസ് എ ബയ്യേഴ്സ് പ്രോഫിറ്റ് ഇസ് എ സെല്ലേഴ്സ് ലോസ് ഓക്കെ ബയ്യറിൻ്റെ പ്രോഫിറ്റ് എത്ര രൂപയാണോ അതാണ് സെല്ലറിൻ്റെ ലോസ് ഇപ്പോൾ എക്സ്പിരേഷൻ സമയത്ത് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസിനെക്കാളും കൂടി അതായത് 12 എക്സീറ്റ്സ് 10 ആണെന്ന് വെച്ചോളൂ അപ്പോൾ ബയ്യർ എന്ത് ചെയ്യും ആ ഓപ്ഷൻ എക്സൈസ് ചെയ്യും അതുകൊണ്ട് സ്പോട്ട് പ്രൈസ് കൂടുന്തോറും ഹി ഹെൻസ് ആസ് എ സ്പോട്ട് പ്രൈസ് ഹി ദ ബയ്യർ വിൽ എക്സൈസ് ഓപ്ഷൻ ഓൺ ദ റൈറ്റ് അപ്പോൾ ഹെൻസ് ദ സ്പോട്ട് പ്രൈസ് ഇൻക്രീസ് ആയതുകൊണ്ട് റൈറ്റർക്ക് എന്ത് ഉണ്ടാവുന്നു ലോസ് ഉണ്ടാവുന്നു അപ്പോൾ സ്പോട്ട് പ്രൈസ് കൂടുന്തോറും ലോസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എക്സ്പിരേഷൻ സമയത്ത് സ്പോട്ട് പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസിനെക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ബയർ എന്ത് ചെയ്യും അൺഎക്സൈസ്ഡ് ആയിട്ട് തന്നെ വെക്കും റൈറ്റർ അദ്ദേഹത്തിൻ്റെ പ്രീമിയം വെച്ചോളും ഓക്കെ അത് തിരിച്ച് അതായത് ഇപ്പോൾ പറഞ്ഞ ചിത്രത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കോൺസെപ്റ്റും കാര്യങ്ങളും അതിൻ്റെ ചിത്രം ദെൻ പുട്ട് ഓപ്ഷൻ്റെ ബയ്യർക്ക് പുട്ട് ഓപ്ഷൻ്റെ ബയ്യർ എന്ന് പറയുന്നത് വിൽക്കാനുള്ള അവകാശത്തെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ അപ്പം വന്നിട്ട് വിൽക്കാനുള്ള അവകാശം വിൽക്കുന്നത് എപ്പോഴായിരിക്കും ബെനിഫിറ്റ് ആയിരിക്കുക കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടുതൽ വിലയ്ക്ക് വിൽക്കുമ്പോഴായിരിക്കും കൂടുതൽ അപ്പോൾ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മേക്ക് ചെയ്യുന്നത് ഡിപ്പെൻസ് സ്പോട്ട് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എക്സ്പിരേഷൻ സമയത്ത് സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനെക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന് പ്രോഫിറ്റ് ഉണ്ടാകുന്നു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ വാങ്ങിക്കാൻ വിൽക്കാനുള്ള അവകാശത്തിനെയാണ് വിറ്റിരിക്കുന്നത് അല്ലേ വിൽക്കാനുള്ള അവകാശത്തെ വിറ്റു എന്ന് പറയുമ്പം
സ്പോട്ട് പ്രൈസ് ഇപ്പോൾ എന്താണ്, നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് അതായത് കോൺട്രാക്ട് എൻറ്റർ ചെയ്തിരിക്കുന്നത് 10 രൂപയ്ക്കാണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 8 രൂപയാണ്. പക്ഷേ നമ്മളിപ്പോൾ വിൽക്കുക, നമ്മൾ വില കൂടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 8 രൂപ എന്ന് പറയുന്നത് 10 രൂപേനേക്കാളും കൂടുതലാണ്, സോറി കുറവാണ്. അപ്പോൾ 10 രൂപയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 8 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 10 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 2 രൂപ നമുക്ക് പ്രോഫിറ്റാണ്. ഓക്കെ, ഇതിൻ്റെ ഇത് തന്നെ ഓപ്പോസിറ്റാണ്, ലോവർ. അപ്പോൾ സ്പോട്ട് പ്രൈസ് കുറയുന്നോറും പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സ്പോട്ട് പ്രൈസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സൈസ് ചെയ്യേണ്ട. അപ്പോൾ ലോസ് പ്രീമിയം എത്രയാണോ അത്രയും ലിമിറ്റഡ്, അതാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ പേ ഓഫ് പ്രൊഫൈൽ ഫോർ റൈറ്റ് ഓഫ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ, പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് വിൽക്കാനുള്ള അവകാശം അല്ലേ, വിൽക്കാനുള്ള അവകാശം എന്ത് ചെയ്യുക, സെല്ല് ചെയ്യാണ്, വിറ്റിരിക്കുകയാണ്. ഓക്കെ, സെല്ല് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രീമിയം ചാർജ് ചെയ്യും. ഇതും സ്പോട്ട് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. എന്താണോ ബയറിൻ്റെ പ്രോഫിറ്റ് അത് സെല്ലറിൻ്റെ ലോസാണ്. അപ്പോൾ എക്സ്പിരേഷൻ സമയത്ത് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് ബിലോ ദ സ്ട്രൈക്ക് പ്രൈസ് ആണ് എന്നുണ്ടെങ്കിൽ ബയർ അയാളുടെ ഓപ്ഷൻ എക്സൈസ് ചെയ്യും. ആൻഡ് എക്സ്പിരേഷൻ സമയത്ത് സ്പോട്ട് പ്രൈസ് അണ്ടർലൈങ് അസറ്റിൻ്റെ സ്ട്രൈക്ക് പ്രൈസിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ബയർ എന്ത് ചെയ്യും, അൺഎക്സൈസ്ഡ് ആയിട്ട് വെക്കും, പ്രീമിയം കയ്യിൽ തന്നെ വെക്കും. ഓക്കെ, ഇതാണ് എന്താണെന്ന് പറയുന്നത് അതിൻ്റെ പേ ഓഫ് പ്രൊഫൈല്, തിരിച്ച് ഉള്ള ചിത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നുണ്ട് ലോങ് കോൾ, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ലോങ് കോൾ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ അൺലിമിറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടും, പക്ഷേ റിസ്ക് വളരെ കുറവാണ്, പ്രീമിയം എത്രയാണോ അത്രയും മതി. ഷോർട്ട് കോൾ ആണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിട്ടേണേ കിട്ടുള്ളൂ, റിസ്ക് വളരെ കൂടുതലായിരിക്കും. ലോങ് പുട്ട് ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടും, പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള റിസ്കേ ഉള്ളൂ. ആൻഡ് റിസ്ക് കുറവുമാണ്, റിട്ടേൺ കൂടുതലുമാണ്. ഷോർട്ട് പുട്ട് ആണെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത് കുറവാണ്, പക്ഷേ റിസ്ക് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ റിസ്ക് കുറവും റിട്ടേൺ കൂടുതലുമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഏത് പൊസിഷനാണ്, ലോങ് പൊസിഷനിലാണ് വരുന്നത്, കോളിലോ ആയിക്കോട്ടെ പുട്ടിലോ ആയിക്കോട്ടെ. ഓക്കെ, ദെൻ അടുത്തത് എന്ന് പറയുന്നത് ഈ ഓപ്ഷൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണ്. ഹെഡ്ജിങ്, സ്പെക്കുലേഷൻ, സ്പ്രെഡിങ്, ദെൻ കോമ്പിനേഷൻ. ഓക്കെ, ഈ നാലെണ്ണമാണ് ഇതിൽ ആദ്യത്തെ ഹെഡ്ജിങ്. ഹെഡ്ജിങ് എന്ന് പറയുന്നത് റിസ്ക് കുറയ്ക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ്റെ പർച്ചേസും സെയിലും രണ്ടും കൂടെ ഒരു ഏതെങ്കിലും ഒരു പൊസിഷനിൽ പർച്ചേസും സെയിലും ഒരേ സമയം ചെയ്തുകൊണ്ടാണ് ഹെഡ്ജിങ് നടത്തുന്നത്. ആൻഡ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് വിത്തൗട്ട് ഒരു പൊസിഷനും ഇല്ലാതെ നമ്മൾ ജസ്റ്റ് പർച്ചേസ് ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ ചെയ്യുന്നു, റിസ്ക്കോട് കൂടിയിട്ടുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ. സ്പ്രെഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ദ കേസ് വെൻ ഹെഡ്ജിങ് ഇസ് ഡൺ വിത്തിൻ ദ ഓപ്ഷൻ, ഒരു ഓപ്ഷൻ മാർക്കറ്റിന് അകത്ത് തന്നെ നടത്തുകയാണെന്നുണ്ടെങ്കിലാണ് ഹെഡ്ജിങ്, ഒരു ഓപ്ഷൻ മാർക്കറ്റിൻ്റെ അകത്ത് നടത്തുകയാണെങ്കിൽ സ്പ്രെഡിങ്. ഓക്കെ, ആൻഡ് ബൈ സൈമിൾട്ടേനിയസ് അതായത് ഒരേ തരം സെക്യൂരിറ്റീസ് വാങ്ങിക്കുകയും ഒരേ സമയത്ത് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുക. കോമ്പിനേഷൻ എന്ന് പറയുന്നത് കോൾ ഓപ്ഷനെയും പുട്ട് ഓപ്ഷനും പല രീതിയിൽ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പല സ്ട്രാറ്റജീസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. എന്നിട്ട് റിസ്ക് റിവാർഡ് നമ്മുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് കോമ്പിനേഷനിൽ അനുസരിച്ച് നമുക്ക് അങ്ങനെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുന്നത്. ബുള്ളിഷ്, ഇതിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ബുള്ളിഷ്, ബിയറിഷ്, നാച്ചുറൽ, ന്യൂട്രൽ. ആൻഡ് ബുള്ളിഷിൽ വരുന്നത് ലോങ് കോൾ, ഷോർട്ട് പുട്ട്, കോൾ ബുള്ള്, സ്പ്രെഡ്, പുട്ട് ബുൾ സ്പ്രെഡ്, കോൾ ബാക്ക് സ്പ്രെഡ്, കവേർഡ് കോൾ ആൻഡ് പ്രൊട്ടക്റ്റീവ് കോൾ. ബിയറിഷിൽ ഷോർട്ട് കോൾ, ലോങ് പുട്ട്, കോൾ ബിയർ സ്പ്രെഡ്, പുട്ട് ബിയർ സ്പ്രെഡ്, പുട്ട് ബാക്ക് സ്പ്രെഡ്. ന്യൂട്രലിൽ വരുന്ന ലോങ് സ്ട്രാഡിൽ, ഷോർട്ട് സ്ട്രാഡിൽ, ബട്ടർഫ്ലൈ സ്പ്രെഡ്, ലോങ്.